എന്നെ കാണുന്നുണ്ടോ? ഏ കുട്ടി, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. നമ്മള് ഇവിടെ ഇവിടെ വിചാരിക്കാം, ഇവിടെ ഹെഡായിട്ട് ആരുമില്ല, എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എപ്പോ നല്ലയില് ഓർഗനൈസേഷൻ മുമ്പോട്ട് പോവോ? ഇല്ലല്ലോ അല്ലെ. എവിടെ എന്ത് വേണം? ഒരു ഹെഡ് വേണം അല്ലെ. സെയിം വേ അക്കൗണ്ടിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെന്തുണ്ടാവും? ഒരു ഹെഡ് ഉണ്ടാവും. ഏതൊരു ഡിപ്പാർട്ട്മെന്റിനും ഒരു ഹെഡ് ഉള്ള പോലെ ഈ IFRS IAS ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡി ഉണ്ടാവും. ആ ബോഡിയാണ് ആര്? റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ക്ലിയർ അല്ലേ? ഇനി എന്തുകൊണ്ടാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമ്മൾ FS ഫോളോ ചെയ്യുന്നതെന്നുള്ളതാ പറയുന്നത്? ആ ബോഡി അല്ല, ആ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന റൂൾസിന്റെ സെറ്റ് ഓഫ് റൂൾസിന്റെ ബുക്കാണ് എന്ത്, നമ്മളുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ ഫ്രെയിംവർക്ക് തന്നെ. ഇനി അതിന്റെ ബോഡിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് അതിൽ ഉള്ളത് എന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾക്ക് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വേണ്ടത്? ഒന്നാമത്തത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് യൂസേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോരാൾക്കും ഓരോ ലക്ഷ്യം ഉണ്ടാവും അല്ലെ. ഇൻവെസ്റ്റേഴ്സിന് ആണെങ്കിൽ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഓരോരാൾക്ക് AC ഇട്ടിട്ടില്ല, ആ ജനൽ തുറന്നിട്ടിട്ടുള്ള അല്ലെ. തുറന്നിട്ടില്ല ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ യൂസേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ അവരുടെ യൂസിനനുസരിച്ചിട്ടും കൂടി എന്ത് കിട്ടണം, FS കിട്ടണം. അപ്പൊ ഒരാൾക്ക് മാത്രം സെറ്റാക്കി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു യൂണിഫോം ആയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ FS പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തത്, ടു എൻഷുർ ദാറ്റ് ഓൾ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ ദ relevant economic arena is both comparable and consistent given the growth in multinational companies and global investment. This arena is an increasing international one. പിന്നെന്താണ്, എല്ലാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തതും എക്കണോമിക്കലി വാലിഡ് ആണ് അല്ലെങ്കിൽ റെലവെന്റ് ആണ് എന്നുള്ളതും കൂടി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റത്തെ നോട്ട്സ് പോലെ ഒരു നോട്ട് ആക്കും. ഓക്കെ, എന്നിട്ട് അത് റെഫർ ചെയ്തിട്ട് പഠിക്കാം. ഇത് തീരെ തൊടണ്ട എന്നല്ല പറയുന്നത്, അതും കൂടി റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, മൂന്നാമത്തത്, യൂസേഴ്സിന്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനാണ് അല്ലെ. നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് എല്ലാം പ്രിപ്പയർ ചെയ്തതെന്ന് പറയുമ്പോൾ യൂസേഴ്സ് നിന്നിട്ടുണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെ. ദാറ്റ് മീൻസ് എന്താണ്, അവരുടെ അവര് നോക്കുന്നത് എന്താണ്, ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർമലി പ്രൊഡ്യൂസ് ചെയ്ത പോളിസീസ് പ്രകാരമാണ് പ്രിപ്പയർ ചെയ്തതെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെ. ഒന്നുമില്ല, സുമാറ അവർക്ക് തോന്നിയ പോലെയാണ് റെക്കോർഡ്സ് കീപ്പ് ചെയ്തതെന്ന് വിചാരിക്കാം. യൂസേഴ്സ് അത് യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുമോ? ഇല്ല. അവരെന്ത് വിചാരിക്കും, ഇതിൽ തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്, എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. ക്ലിയർ അല്ലേ? അടുത്തത്, ടു ഇൻക്രീസ് ടു റെഗുലേറ്റ് ദ ബിഹേവിയർ ഓഫ് കമ്പനീസ് ആൻഡ് ഡയറക്ടേഴ്സ് ടുവേർഡ്സ് ദ ഇൻവെസ്റ്റേഴ്സ്. ഇനി ഇൻവെസ്റ്റേഴ്സിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ, കമ്പനീസിലും ഡയറക്ടേഴ്സിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് എന്ത് ചെയ്യണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ആയിരിക്കണം അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിലൂടെ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് കിട്ടുന്നത്, ഒരു റെഗുലേഷൻ ആണ് കിട്ടുന്നത് അല്ലെ, ആരുടെ മുകളിലും, ഡയറക്ടേഴ്സിന്റെയും കമ്പനീസിന്റെയും മുകളിലും. ക്ലിയർ അല്ലേ? ഇത് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് തരുവേ. ഇനി നാഷണൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഇതും കൂടെയാണ് തിയറി ചാപ്റ്റർ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഫുള്ളും പ്രോബ്ലംസ് ആണ്, ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് വേഗം തീരുകയും ചെയ്യും. പ്രോബ്ലംസ് തിയറി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തങ്ങി പോകുന്നത്. റിസാർഡ് അല്ലേ, ഉറങ്ങല്ലേ? ഹലോ, ഏതുണ്ട്? ആ ഓക്കെ. ഇനി ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഞാൻ പറഞ്ഞ ഒരു ബുക്ക് പോലെയാണ് അല്ലെ, അതിൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ വരുന്നത് എന്നുള്ളതാ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് സ്റ്റാൻഡേർഡ്സ്, ഈ IFRS IAS ഒക്കെ. രണ്ടാമത്തത് എന്താണ്, ലോസ്. ഓക്കെ, മൂന്നാമത്തത് എന്താണ്, മാർക്കറ്റ് റെഗുലേഷൻസ്. നാലാമത്തത് എന്താണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് റൂൾസ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന റൂൾസ്. സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് എന്താന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മളുടെ ഷെയർസും അല്ലെങ്കിൽ എല്ലാ മോണിറ്ററി അസറ്റ്സും കാര്യങ്ങളും ഒക്കെ മണി മാർക്കറ്റ് അല്ലെ, അതിൻ്റെ ഉള്ളിൽ എല്ലാം, അതായത് എന്തൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ, ഷെയർസ്, ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് എന്താണെന്ന് അറിയോ? ഷെയർസ് പോലെ തന്നെ, പക്ഷെ അത് കടമായിരിക്കും. ഓക്കെ, അതൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ്, ഇപ്പൊ അത്ര അറിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് IFRS. ഇതൊന്നും വേണ്ട, നമ്മളിതൊന്നും വേണ്ട. IFRS, നമ്മളിപ്പോ ഒരു ലോണ് ഒരു പേരിട്ട് കൊടുക്കാം. ലോ നമുക്ക് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യേണ്ടത് സെർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് പറഞ്ഞു. അപ്പൊ അതിനിട്ട പേരാണ് എന്ത്, IFRS. IAS, ക്ലിയർ അല്ലേ? IFRS-ന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ഓരോ സ്റ്റാൻഡേർഡിനും എന്തുണ്ടാവും, അതിൻ്റെതായ റെഗുലേഷൻസും റൂൾസും മെഷർമെന്റും റെക്കഗ്നിഷനും ഡെഫിനേഷനും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അത് കൂട്ടത്തോടെ പറയുന്ന പേരാണ് എന്ത്, IFRS. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഞാൻ, എന്റെ പേര് നിഹാല അല്ലെ, അതേപോലെ ഓരോ സ്റ്റാൻഡേർഡിനും എന്തുണ്ടാവും, ഓരോ പേരുണ്ടാവും, മനസ്സിലായ? ആ പേര് ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഓഫ് നമ്പർ ആൻഡ് സ്റ്റാൻഡേർഡ് നെയിം. ഓക്കെ, ഇപ്പം IAS 1, പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതൊരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, റിസ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ഏതാ, എന്താ തിരിയാത്തുള്ള? ഇപ്പം വരണേ, അതായത് നിന്റെ പേര് കുറച്ച് റിസ അല്ലേ, സൗണ്ട് കുറവാ. സൗണ്ട് കുറവാ ഇപ്പോഴോ? അത് കണക്കിൽ ആപ്പിലായോണ്ടായിരിക്കും തോന്നി, സൗണ്ട് കുറച്ച് കുറവ്. എനിക്ക് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ഇട്ടോ. ഹെഡ്സെറ്റ് ഉണ്ടോ? ഹെഡ്സെറ്റ് ഇല്ല. ടാബ് ഉണ്ടെങ്കിൽ ടാബിലാക്കിക്കൂടെ, എന്നിട്ട് അല്ലെങ്കിൽ ഫോണിലാക്കുക, എന്നിട്ട് നീ റെക്കോർഡിങ്സ് കാണുമ്പോൾ ആപ്പിൽ കണ്ടാ പോരെ, അങ്ങനെ ചെയ്തൂടെ. ഫോണിൽ കാണുമ്പോ അപ്പോഴാണ് ഞാൻ ഉറങ്ങിപ്പോ. അതാ ഒന്ന് നീലാസി തന്നെ കണ്ടോ, സൗണ്ട് ഉണ്ടാ, കേക്കുന്നുണ്ടാ? ആ ഇപ്പം കേക്കുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്ക, നിന്റെ പേര് റിസ അല്ലെ. ഇന്നപ്പോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, കാണാൻ ഇങ്ങനെയാണ്, ഇത്ര ഹൈറ്റ് ഉണ്ട് അല്ലെ, ഇത്ര വെയിറ്റ് ഉണ്ട്, അങ്ങനെയല്ലേ പറയാ? സോ സെയിം വേ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഓരോ എലമെന്റിനും എന്തുണ്ടാവും, അതിൻ്റെതായ ഡെഫിനിഷനും അതിൻ്റെതായ മെഷർമെന്റ് ക്രൈറ്റീരിയ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അസറ്റ്സ്, അസറ്റ്സ്, നോൺ കറന്റ് അസറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പേര് കൊടുക്കും. അതായത് ടാഞ്ചിബിളും ഉണ്ട് ഇൻടാഞ്ചിബിളും ഉണ്ട് അല്ലെ. അപ്പൊ ടാഞ്ചിബിളിന് സെപ്പറേറ്റ് പേരാണ് IAS 16 എന്നാ പറയാം. ഓക്കെ, ഇൻടാഞ്ചിബിളിന് സെപ്പറേറ്റ് പേരാ IAS 38 എന്നാ പറയാം, മനസ്സിലായോ? അപ്പൊ ഓരോ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഓരോ എലമെന്റ് ഓഫ് FS-ന് എന്തുണ്ടാവും, അതിൻ്റെതായ സ്റ്റാൻഡേർഡും അതിൻ്റെ പേരും ഉണ്ടാവും, മനസ്സിലായോ? ആ സ്റ്റാൻഡേർഡ് ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമ്പറും പിന്നെ അതിൻ്റെ പേരും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ IAS 16 PPE എന്ന് പറയാം. IAS 16 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നോൺ കറന്റ് അസെറ്റ് ആയിട്ട് പക്ഷെ ടാഞ്ചിബിൾ അസെറ്റ്സ് ആയിരിക്കും, അതിനാണ് PPE എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഓരോ സ്റ്റാൻഡേർഡിനാണ് എന്ത് പറയുന്നത്, IFRS സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ IFRS സ്റ്റാൻഡേർഡ്സ് എന്തിനാ കൊണ്ടുവന്നത്, ഇന്റർനാഷണലൈസേഷൻ, അതായത് എല്ലായിടത്തും ഒരേപോലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, പിന്നെ എന്താണ് ഹാർമണൈസേഷൻ, അതായത് എല്ലാം എന്താണ് കൺസിസ്റ്റന്റ് ആയിരിക്കും, ഒന്നിനും എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. മൂന്ന് ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ഓർഗനൈസേഷനിലെ IAS 16 സെയിം ആയിരിക്കും, ഓരോരാൾക്ക് ഓരോരാളെ തോന്നിയ പോലെ ആക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ കമ്പനീസ് എന്ത് ചെയ്യും, ഇനി ഈ IAS IFRS-ന്റെ പ്രശ്നം എന്ന് പറയാൻ പറ്റൂല, അതിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ടാവും. നമ്മൾ സർട്ടൻ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഫോളോ ചെയ്യും. ഒരേ സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ രണ്ട് മെത്തേഡ്സ് ഒക്കെ കാണും. അപ്പൊ അക്കൗണ്ടന്റിന്റെ ജഡ്ജ്മെന്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കമ്പനീസ് റിലേറ്റഡ് ആയിട്ട് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ആ മെത്തേഡ്സ് ചൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ഓക്കെ. അതായത് ഓരോ സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ ഓരോ മെത്തേഡ് ഉണ്ടോ, സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ നമ്മൾ മെഷർമെന്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രണ്ട് മൂന്ന് സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ രണ്ട് മെത്തേഡ്സ് ഒക്കെ ഉണ്ടാവും, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ചൂസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു അക്കൗണ്ടൻസ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ മെത്തേഡ്സ് ഒക്കെ ചൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഹാർമോണൈസേഷൻ വെച്ചാൽ ഇതന്നെ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആവാം. ക്ലിയർ അല്ലേ? എല്ലാവരും ഒരുപോലെ കൊണ്ടുപോവാം. ഓക്കെ, ഇനി അടുത്തത് ഇതൊന്നും വേണ്ട കേട്ടോ. സ്ട്രക്ചർ ഓഫ് ഇന്റർനാഷണൽ റെഗുലേറ്ററി സിസ്റ്റം. ഇനി IFRS സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു അല്ലെ, അല്ലെങ്കിൽ IFRS-ന്റെ
അല്ലെങ്കിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ എന്തൊക്കെയാ കണ്ടന്റ്സ് വരുന്നതെന്ന് പഠിച്ചു. ഇനി ഇത് ഉണ്ടാക്കുന്ന ഒരാളുണ്ടാവില്ലേ, ആ ഉണ്ടാക്കുന്ന ആളെ പറ്റിട്ട് പറയാൻ പോകും. മനസ്സിലായോ? ഉണ്ടാക്കുന്ന ആളെ ഹെഡിൽ നിൽക്കുന്നത് IFRS ഫൗണ്ടേഷൻ ആണ്. ആരാണ്? IFRS ഫൗണ്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഹെഡായിട്ട് സൂപ്പർവൈസറി ബോഡി ആയിട്ട് നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? ഈ സൂപ്പർവൈസറി ബോഡീന്റെ താഴെയാണ് എന്ത്, IASB. ക്ലിയർ? ഈ ഡയഗ്രാം നോക്കിയാൽ മതി. IFRS ഫൗണ്ടേഷൻ ആണ് ഹെഡ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആപ്പിൾ, ആപ്പിളിന്റെ വലിയൊരു കമ്പനി, ഏറ്റവും മുകളിൽ CEO ഉണ്ടാവും അല്ലെ. ആപ്പിളിന്റെ CEO ആണ് എന്ത് ചെയ്യുക, ആപ്പിളിന്റെ ഡിസിഷൻസ് ഒക്കെ എടുക്കുക. അതിന്റെ താഴോട്ടായിട്ടാണ് മാനേജ്മെന്റ് ഒക്കെ ഉണ്ടാവുക അല്ലെ, ഡിസിഷൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതിന്റെ താഴെയാണ് എന്തുണ്ടാവുക, എംപ്ലോയീസ് ഉണ്ടാവുക അല്ലെ. ഇപ്പൊ സെയിം മെക്കാനിസത്തിൽ ചിന്തിക്കുക. ഈ IFRS ഒക്കെ ഹെഡ് ചെയ്യുന്ന ആരാണ്, IFRS ഫൗണ്ടേഷൻ ആണ്. ഇതാണ് ഏറ്റവും ഹെഡ് ബോഡി. ഈ IFRS ഫൗണ്ടേഷന്റെ കീഴെ അല്ലെങ്കിൽ അതിന്റെ താഴെയാണ് എന്ത്, IASB, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. ക്ലിയർ അല്ലേ? ഈ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, അതായത് IASB ആണ് എന്ത് ചെയ്യുക, ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഗവേൺ ചെയ്ത്. ക്ലിയർ അല്ലേ? ഓക്കെ, IASB-ന്റെ കീഴിൽ കുറെ മെമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ മെമ്പേഴ്സ് ഒക്കെ പ്രോപ്പർലി ഫണ്ടഡ് ആണ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, IFRS IAS ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എന്താണ് എൻഷുർ ചെയ്യലാണ് IASB-ന്റെ പണി. ക്ലിയർ അല്ലേ? ഇനി ഫൗണ്ടേഷന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പറയാൻ പോകുന്നത്. ഇവിടെ ഡെവലപ്പ് എ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി അണ്ടർസ്റ്റാൻഡബിൾ എൻഫോഴ്സിയബിൾ ഗ്ലോബലി ആക്സെപ്റ്റഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്, IFRS-ഉം IAS-ഉം ക്രിയേറ്റ് ചെയ്യല. ഓക്കെ, ഇനി വെറുതെ സുമാറ് ക്രിയേറ്റ് ചെയ്യൂല, അതിനെന്തുണ്ടാവും, കുറെ റിസർച്ച് ഒക്കെ നടത്തി ഹൈ ക്വാളിറ്റി ആയിട്ടായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് ഒന്നല്ലേ, റൂൾസ് ആണോ അറിയുക കേട്ടോ. ഇപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ യൂണിഫോം ഇട്ടിട്ട് വരണം അല്ലെ, ടൈ ഇങ്ങനെ ഉണ്ടായിരിക്കണം, ടൈ ഈ കളർ ആയിരിക്കണം, റിബൺ ഈ കളർ ആയിരിക്കണം, അതൊക്കെ സ്കൂൾ റൂൾസ് ആണ്. അപ്പൊ അത് ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാണ്, സ്കൂളിന്റെ മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ. അതേപോലെ നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ്സ്, നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആരാണ്, IFRS ഫൗണ്ടേഷൻ ആണ്. ക്ലിയർ? രണ്ടാമത്തെ എന്താണ്, പ്രൊമോട്ട് യൂസ് ആൻഡ് റിഗറസ് ആപ്ലിക്കേഷൻ ഓഫ് ദോസ് സ്റ്റാൻഡേർഡ്സ്. ഇനി ഉണ്ടാക്കിയാൽ മാത്രം മതിയോ, ഇല്ല, അത് യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, പ്രേരിപ്പിക്കണം അല്ലെ, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യണം. പിന്നെന്ത് ചെയ്യണം, അതിനെ എന്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അല്ല അതായത് അക്കൗണ്ടിങ്ങിന്റെ എല്ലാ ഭാഗത്തേക്കും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്തത്, ടു ടേക്ക് അക്കൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നീഡ്സ് ഓഫ് എമർജിംഗ് എക്കണോമീസ് ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻറ്റിറ്റീസ്. ഇനി വലിയ ആൾക്കാരെ മാത്രമാണോ ലക്ഷ്യമിടുക, അല്ല, എക്കോണമിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടോ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ വരുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, IFRS സെറ്റ് ചെയ്യുക. നിങ്ങള് FR-ൽ പുതിയ സിലബസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് രണ്ട് മൂന്ന് സ്റ്റാൻഡേർഡ്സ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ കൊല്ലം എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ്സ് ഡെവലപ്മെന്റിനനുസരിച്ച് എക്കോണമിയിൽ എന്താണ് നടക്കുന്നത് അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യും, ഓരോ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരും. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കുക. Bring about the convergence of national and international financial reporting standards. ഇനി ഈ നമ്മൾ പഠിക്കുന്നൊക്കെ UK based ആണ്, അതായത് ഇതിന്റെ ഒരു ഒറിജിൻ എവിടുന്നാണ്, UK എന്നാണ്. ACCA എന്ന് പറയുന്ന സംഭവം എന്താണ്, UK based chartered accountants ആണ്. അപ്പൊ പക്ഷേ ACCA-ക്ക് ലക്ഷ്യം എന്താണ്, UK-യില് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കലല്ല ലക്ഷ്യം, പകരം എന്തു ആവണം, അത് ഗ്ലോബലി എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് CAS, ICA, ഇന്ത്യൻ CAS യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. പക്ഷെ ഏകദേശം ഇവിടൊക്കെ എന്താണ്, സിമിലർ ആണ്. കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ക്രിയേറ്റഡ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗ്ലോബലി അപ്ലൈഡ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ, ഡൗട്ട്സ് ഇല്ലല്ലോ. ഇത് ഇതാ, അതാണ് എക്കോണമീസിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ബിഗ് സ്കെയിൽ ആയിട്ട് മാത്രമല്ല, മീഡിയം സ്കെയിൽ, സ്മോൾ എൻറ്റിറ്റീസ്, ഇവരൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക, നമ്മളല്ല ഫൗണ്ടേഷൻ ഫോർമുലേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? റിസ, കീപ്പിംഗ് അപ്. ആ അടുത്തത്,
ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്, അല്ലെങ്കിൽ എന്ത് പറയാം, IASB എന്ന് പറയാം. ഓക്കെ, ഈ തിയറിയിലേക്ക് ഞാൻ ഇനി തിരിച്ചു വരൂലേ. ഇത് എടുത്തു കഴിഞ്ഞാൽ എടുത്തതാണ്, പിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ വരേ ചെയ്യില്ല. മാത്രമല്ല ഈ ചാപ്റ്റർ കഴിഞ്ഞപ്പാട് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരും, എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. തിയറി ക്വസ്റ്റ്യൻസ് ആ, തിയറി MCQs ആണ്, ഹോംവർക്ക് ആയിട്ട് തരും. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം, എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല കൂളായിട്ട് അടുത്ത ചാപ്റ്ററിൽ ന്യൂമറിക്കൽസിലേക്ക് പോകാം. ഓക്കെ, അടുത്തത്. അപ്പൊ ഫൗണ്ടേഷന്റെ താഴെയുള്ള ഒരു ബോഡിയാണ് എന്ത്, IASB. ഓക്കെ, ഫൗണ്ടേഷന്റെ താഴെയുള്ള ബോഡിയാണ് എന്ത്, IASB. ഓക്കെ, ഇനി IASB പ്രത്യേകത എന്താ, IASB എന്താ ചെയ്യ, സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യും. ഈ സ്റ്റാൻഡേർഡ്സ് റെഗുലേറ്റ് ചെയ്യുക ഫൗണ്ടേഷൻ ആണ്, പക്ഷെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാരാണ്, IASB ആണ്. ഇനി എങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, ഈ IASB ഉള്ളിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മൾ ACCA തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ എന്താ ചെയ്തേ, ആക്രേറ്റിലുള്ള പാർട്ട്നേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, ഒരു ഫാക്കൽറ്റീനെ എടുത്തു, ഇന്റർവ്യൂ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സിലബസ് ഒക്കെ നമ്മൾ പ്ലാൻ ഔട്ട് ചെയ്തു അല്ലെ. സോ സെയിം വേ നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് ന്യൂലി ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താക്കും, IASB ഉള്ളിലുള്ള എല്ലാ മെമ്പേഴ്സും ഇരിക്കും. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്യും, പുതിയ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്ത് അതിനെ IFRS ആയിട്ട് പബ്ലിഷ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് IASലും വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തും. ക്ലിയർ അല്ലേ? അതായത് ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് ഇല്ലേ, ഇതിനെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്, ഒന്ന് IFRS, ഒന്ന് IAS. ക്ലിയർ? രണ്ടായാലും കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണ്, റൂൾസ് ആണ്. ക്ലിയർ അല്ലേ? അതായത് ഒരു സെർട്ടൺ അക്കൗണ്ടിംഗ് എലമെന്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പറയുന്ന റൂൾസ് ആണ് എന്ത്, IASും IFRSും. ക്ലിയർ അല്ലേ? അതിനെ രണ്ടായിട്ട് തിരിക്കും. ഓക്കെ, അപ്പൊ IFRS ക്രിയേറ്റ് ചെയ്യുമ്പം IASനെ കളയും എന്നല്ല പറയുന്നു, ഓരോ ന്യൂലി ക്രിയേറ്റഡ് സ്റ്റാൻഡേർഡ്സ് IFRS ആണ്. പേരെന്താ കൊടുക്ക, IFRS എന്നാ കൊടുക്ക. IFRS 16 ഉണ്ട്, ഓക്കെ, IFRS 5 ഉണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ പേരിൽ എന്തുണ്ടാവും, ഓരോ IFRS ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് പണ്ടത്തെ സ്റ്റാൻഡേർഡിന് IAS എന്ന പേരിട്ട്, പണ്ട് മുതലേ ഉണ്ടായ സ്റ്റാൻഡേർഡ്സിന് എന്താ പേരിട്ട്, IAS എന്ന പേരിട്ട്, പിന്നെയാണ് പേര് മാറ്റി IFRS ആക്കി. ഓക്കെ, അപ്പൊ IFRS പുതിയതാക്കി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ IASനെ ഡിസ്കാർഡ് ചെയ്യും, ഇല്ല, രണ്ടും കൂടി എന്ത് ചെയ്യും, ഒന്നിച്ച് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റിസ ഓക്കെ ആ? അടുത്ത ചാപ്റ്ററിലെല്ലാം IAS എന്താന്നെല്ലാം പറയും, IAS 1, 2 എന്നെല്ലാം കാണും. അപ്പൊ പറയാ, ചോദിക്കരുത് എന്താന്ന് സാധനം കേട്ടാ. ചാപ്റ്റേഴ്സ് കിടക്കുന്നതിന് എന്ത് ചെയ്യും, നമ്മള് IAS 2, IAS 16 അങ്ങനൊക്കെ ആയിട്ട് പഠിക്കും. അപ്പൊ എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, അടുത്തത് IFRS ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി. എന്താണ് IFRS ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി, IFRIC? ഓക്കെ, IFRS ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി എന്താ ചെയ്യുകന്ന് വെച്ചാ, നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. ഇനി ആ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ അതിന്റെ എഫക്ട്സ് ഉണ്ട്, ഇതൊക്കെ അനലൈസ് ചെയ്യണ്ടേ, അതാരാണ് ചെയ്യുക, IFRIC ആണ്. ക്ലിയർ അല്ലേ? ഇന്റർപ്രിറ്റ് ചെയ്യും ആ സ്റ്റാൻഡേർഡിനെ കൊണ്ട് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉള്ളതാണ് ആര്, IFRS ഇന്റർപ്രിറ്റേഷൻ കമ്മിറ്റി. ക്ലിയർ അല്ലേ? IFR ഇന്റർപ്രിറ്റേഷൻ കമ്മിറ്റി. ക്ലിയർ? ഇനി ഇവർ ഈ ഡിസ്കസ് ചെയ്യുമ്പോൾ മീറ്റിംഗ്സ് ഒക്കെ നടത്തുമല്ലോ, ആ മീറ്റിംഗ്സ് ഒക്കെ പബ്ലിക്ലി അവൈലബിൾ ആയിരിക്കും. ഈ ഡിസ്കഷൻസ് ഒക്കെ നടത്തൂലേ, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും, അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്ലി അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ബോർഡുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുക, IFRIC വർക്ക് ചെയ്യുക. അതായത് IASB ഇല്ലേ, എടാ ഇത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ കീഴിൽ വരുന്നത് IASB. ഓക്കെ, ഇവര് ഫുള്ള് കൺട്രോളിങ് പെർസ്പെക്റ്റീവ് ആ, അതായത് മോണിറ്റർ പോലെയാ. ഓക്കെ,
ഇവരാണ് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക, മേക്കേഴ്സ് അല്ലെങ്കിൽ ഫോർമുലേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ആ ഫോർമുലേറ്റ് ചെയ്തതിന്റെ ഇന്റഗ്രിറ്റി നോക്കുന്ന ആരാണ്? IFRS IC ആണ്. ക്ലിയർ? ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ആ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ടൈംലി ബേസിസിൽ മീറ്റിംഗ്സ് ഒക്കെ നടത്തും, അതിന്റെ സ്റ്റാൻഡേർഡ്സിന്റെ വാലിഡേഷൻ നോക്കും. അങ്ങനെ കുറെ സ്റ്റാൻഡേർഡ്സ് മാറ്റിയിട്ടുണ്ട്, പണ്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ അങ്ങനെ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തിച്ചിട്ടുണ്ട് ഇവര്. ഓക്കെ, അപ്പൊ അതൊക്കെ നടക്കുക ആരുടെ കയ്യിൽ നിന്ന്? IFRIC-ന്റെ കയ്യിൽ നിന്ന്. ക്ലിയർ അല്ലേ? അടുത്തത് ഐ മാറ്റം ചെയ്യോ? ആ ഓൾറെഡി ഉള്ളതിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിക്കും. ഫോർ എക്സാമ്പിൾ, പണ്ട് IAS 16 ഞാൻ 2018-ൽ പഠിക്കുമ്പോൾ ഡെഫിനിഷൻ വേറെ ആയിരുന്നു. പിന്നെ ഇവര് ആ ആ ക്രിയേറ്റേഴ്സ് അല്ല, ഇവര് ഐ സി ആണ്, ഇന്റർപ്രിറ്റേഴ്സ് ആണ് മാറ്റാം. അവർ ക്രിയേറ്റേഴ്സിനോട് ഡിസ്കസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, മാറ്റാം. ഇനീഷ്യൽ സ്റ്റാൻഡേർഡ് ആക്കുന്നത് IAS, മാറ്റങ്ങൾ വരുത്തിക്കാൻ വേണ്ടിട്ട് അഡ്വൈസ് കൊടുക്കുന്നത് ഐ സി. എന്തെന്നായാലും ഫൈനൽ ഡിസിഷൻ എടുക്കുക IAS. മനസ്സിലായോ? ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറേ മുന്നേ നോൺ കറന്റ് അസറ്റിന് വേറെ ഡെഫിനിഷൻ ആയിരുന്നു, ടാൻജിബിൾ നോൺ കറന്റ് അസറ്റിന് വേറെ തന്നെ ഡെഫിനിഷനാണ്. പക്ഷേ ഇപ്പം കുറച്ച് ഒരു, എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സ് ബാക്ക് ആ മറ്റാണ് എന്ത് ചെയ്തത്, ഡെഫിനിഷൻ വീണ്ടും മാറ്റിയത്. അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വേറെ ഡെഫിനിഷൻ ആക്കി. ഓക്കെ, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് അങ്ങനെ എന്തോ ഒരു സംഭവം ആഡ് ചെയ്തു എക്സ്ട്രാ അഡീഷണലി. ഓക്കെ, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് അല്ല, ഈ പാസ്റ്റ് ഇവന്റിന്റെ, അതായത് പണ്ട് IAS 16 ഇങ്ങനെയാണ്, അസറ്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ് വിച്ച് ക്യാൻ ബ്രിങ് ഇൻ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഇപ്പം അസറ്റിന് എന്താണ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്സ് എന്നൊക്കെ ആഡ് ചെയ്തില്ല, അത് ഇപ്പം റീസെന്റ് ആഡ് ചെയ്തു. മനസ്സിലായോ? ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ്സ് അപ്ഡേറ്റ് ആയിട്ട് പോകും. ഓക്കെ അല്ലേ? ഇപ്പൊ റീസെന്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, FR-ന്റെ സിലബസ് വീണ്ടും അവര് ആഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ്സ് പുതിയ ആക്കിയ സ്റ്റാൻഡേർഡ്സ് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞേ ഇനി അടുത്തത് ആരാണ്, IFRS AC ആണോ? IFRS AC ആണോ? കൗൺസിൽ, അഡ്വൈസറി കൗൺസിൽ. അഡ്വൈസറി കൗൺസിൽ എന്താ ചെയ്യാം, എല്ലാ കാര്യങ്ങളുടെയും, അതായത് അഡ്വൈസറി കൗൺസിൽ ഒരു ലിങ്ക് പോലെയാണ്. IASB-യും പിന്നെ IC ആണ് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ഒക്കെ ചേഞ്ചസും കാര്യങ്ങളും ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ ചേഞ്ചസും അമെൻമെന്റ്സ് ഒക്കെ ചെയ്യാം. ഇത് പബ്ലിക്കിലേക്ക് എത്തിയാൽ അതിന്റെ കുറച്ച് കോൺസിക്വൻസസ് ഉണ്ടാവുമല്ലോ, അത് ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, AC ആണ്. ക്ലിയർ അല്ലേ? അതായത് ഒരു ലിങ്ക് ആണ് ബിറ്റ്വീൻ ദ പബ്ലിക് ആൻഡ് ദി IAS. അണ്ടർസ്റ്റുഡ്? എന്താന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ്? അഡ്വൈസിംഗ് ദ ബോർഡ് ഓൺ അജണ്ട ഡിസിഷൻസ് ആൻഡ് പ്രയോറിറ്റി ഇൻ ദ വർക്ക്. അതായത് ബോർഡിനോട് എന്ത് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക എന്തൊക്കെയാണ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത്, പക്ഷേ പബ്ലിക് പെർസ്പെക്ടീവിലായിരിക്കും ഇവര് വർക്ക് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തത് എന്താണ്, ഏത് സ്റ്റാൻഡേർഡിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യും, അഡ്വൈസ് ചെയ്യും. ഇപ്പൊ അമെൻമെന്റ്സിന് കുറെ സ്റ്റാൻഡേർഡ്സ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ AC ആണ് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക ഏത് സ്റ്റാൻഡേർഡ് ആണ് ഇമ്പോർട്ടന്റ് ഇപ്പോഴും എന്നുള്ളത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് എന്താണ്, ബോർഡിന്റെ വ്യൂസ് ഒക്കെ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇൻഫോർമിംഗ് ദി ബോർഡ് ഓഫ് ദ വ്യൂസ് ഓഫ് ദ കൗൺസിൽ വിത്ത് റിഗാർഡ് ടു മേജർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോജക്ട്സ്. ഏതൊക്കെ സ്റ്റാൻഡേർഡിന് എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ചസോ അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ സ്റ്റാൻഡേർഡ്സ് വരുത്തിക്കുന്നോ, AC ആണ് എന്ത് ചെയ്യുക, ബോർഡിനോട് അവരുടെ വ്യൂ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുക. അതായത് AC ഒരു പുറം, എന്താ പറയാ, നമ്മളെ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ വ്യൂ ആയിട്ടായിരിക്കും AC അഡ്വൈസസ് കൊടുക്കുക. ഇതെങ്ങനെയാണ് പബ്ലിക് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ വ്യൂ പോയിന്റ്സ് എന്താണ്. ബോർഡ് എന്ന് പറയുമ്പോൾ IASB ഫൗണ്ടേഷനും ആവും, ബോർഡിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, രണ്ടാളോടും ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ്, ബോർഡിനോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ട്രസ്റ്റീസിനോ എന്ത് ചെയ്യുക, വേണ്ടുന്ന കാര്യത്തിലൊക്കെ അഡ്വൈസ് കൊടുക്കുക. ഓക്കെ, ബേസിക്കലി എന്താണ്, അഡ്വൈസിങ് സ്റ്റേജ് ആണ് ഇവർക്ക് ഉണ്ടാവുക. അതായത് ചെയ്തതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ എന്ത് ചെയ്യും, അഡ്വൈസ് ചെയ്യും ഇത് നല്ലതാണോ മോശമാണോ എന്നുള്ളത്. ക്ലിയർ? ഓക്കെ അല്ലേ റിസ? ഓക്കെ അല്ലേ? ഈ ചാപ്റ്റർ കുറച്ച് ബോറിംഗ് ആണ്. ഓക്കെ, ഇനി IFRS സ്റ്റാൻഡേർഡ് എങ്ങനെയാ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ചെറിയ ലെസൺ ആണ്, പക്ഷെ ഭയങ്കര ബോറിംഗ്, അതൊന്ന് താണ്ടണം, എനിക്കിഷ്ടല്ല. ഓക്കെ, ശ്രദ്ധിക്കാം.
ഇനി എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പോന്നെ, നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എന്തിന്റെ മുകളിലാണ് ആക്കുന്നത് എന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ എന്ത് നമുക്ക് വേണം? സബ്ജക്ട് വേണം. ഫോർ എക്സാമ്പിൾ IAS 16 തന്നെ എടുക്കുക. IAS 16 വന്നത് കാരണം എന്തായിരിക്കും? മുമ്പേ ആരോ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സംഭവത്തിന് എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? സബ്ജക്ട് വേണം. ക്ലിയർ? ഓക്കെ. ഇനി സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സബ്ജക്റ്റുമായിട്ട് നമ്മൾക്ക് അഡ്വൈസസ് ഒക്കെ തരാൻ പറ്റുന്ന കുറച്ച് കൂട്ട ആൾക്കാരെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ അല്ലെ. നല്ല എക്സ്പെർട്ടീസ് ഒക്കെ ഉള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യും. അതാണ് ആര്? അഡ്വൈസറി കമ്മിറ്റി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്താ? എന്താണോ സ്റ്റാൻഡേർഡ് വേണ്ടത് അതിനെ ഐഡന്റിഫൈ ചെയ്യുക, സബ്ജക്ട് ഐഡന്റിഫൈ ചെയ്യുക. ആ സബ്ജക്റ്റിന് നമുക്ക് അഡ്വൈസസ് തരാൻ പറ്റുന്ന ഒരു കമ്മിറ്റീനെ സെറ്റപ്പ് ചെയ്യുക. ISB ല് കുറേ മെമ്പേഴ്സ് ഉണ്ടാവും, ഇഷ്ടംപോലെ മെമ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് ആരെയും എല്ലാവരെയും ഒന്നും വേണ്ടി വരില്ലായിരിക്കും, അതിൻ്റെതായ കുറച്ച് ആൾക്കാരെ വേണ്ടി വരുള്ളൂ. ചില ആൾക്ക് ചില എക്സ്പെർട്ടീസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഞാന് കഴിഞ്ഞ ആഴ്ച ജോബ് പോർട്ടലിൽ നോക്കിയപ്പോ ഒരു ജോബ് കണ്ടതാണ്, ACCA ന്റെ ബോർഡിലുള്ള ജോബ്. അവരുടെ ഡ്യൂട്ടി എന്താണ്? സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്താ, 8 കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ്, അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളെ അവർ നോക്കുന്നത്. 8 കൊല്ലം ഫിനാൻസിൽ വർക്ക് എക്സ്പീരിയൻസ് വേണം, ഫിനാൻസിലും അക്കൗണ്ട്സിലും. ഓക്കെ, ശ്രദ്ധിക്ക. ദ ബോർഡ് പബ്ലിഷസ് ആൻ എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഫോർ പബ്ലിക് കമന്റ് ബീങ് എ ഡ്രാഫ്റ്റ് വേർഷൻ ഓഫ് ദ ഇന്റൻഡഡ് സ്റ്റാൻഡേർഡ്. ഇനി ഇവരെന്ത് ചെയ്തു? ഇത് ഇവരൊക്കെ സെറ്റപ്പ് ചെയ്ത് എന്ത് ചെയ്തു? ഒരു സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. ഈ സ്റ്റാൻഡേർഡിന്റെ വാല്യൂ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡിന്റെ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ട് ഇതിന്റെ ഒരു സുമാറൊരു രൂപ. ഓക്കെ, ഒരു എന്താണ്, ഒരു ഫോർമലൈസ്ഡ് അല്ലാത്ത ഡ്രാഫ്റ്റ് റെഡിയാക്കും. ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഫുള്ളി കംപ്ലീറ്റഡ് അല്ലാത്ത കാര്യത്തിനാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു മെയിൽ ചെയ്തിട്ട് പെട്ടെന്ന് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മളെ മെയിൽ ഡ്രാഫ്റ്റിലേക്ക് പോകില്ലേ, അത് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്ത ഒരു മെയിലാണ്. പക്ഷെ അത് സെൻഡ് ചെയ്യാൻ റെഡി ആകത്തോണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ അങ്ങനെ വെച്ചത് അല്ലേ. സെയിം വേ ഈ ഒരു കാര്യത്തിന് എന്തുണ്ടാവും? ഡ്രാഫ്റ്റ് ഉണ്ടാവും. ക്ലിയർ അല്ല? അതായത് ഇൻകംപ്ലീറ്റ് ആണ്, ഫോർമലി എന്ത് ചെയ്തില്ല, അതിനെ ഇഷ്യൂ ചെയ്തിട്ടില്ല. പക്ഷെ അതൊരു ഡ്രാഫ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പബ്ലിക്കിനോട്. അപ്പൊ പബ്ലിക് അത് നോക്കിയിട്ട് അവരുടെ വ്യൂ പോയിന്റ്സും കാര്യങ്ങളും ഫീഡ്ബാക്കും ഒക്കെ തരുമല്ലോ, അതൊക്കെ തരും. അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുക, കമ്മിറ്റീനെ റെഡിയാക്കുക. രണ്ടാമത്തത് എന്താണ്? പബ്ലിക്കലി ഡ്രാഫ്റ്റ് കൊടുക്കുക, പബ്ലിക് വ്യൂ പോയിന്റ്സ് സ്വീകരിക്കുക. മൂന്നാമത്തത് നോക്കാം. ഫോളോയിങ് കൺസിഡറേഷൻ ഓഫ് കമന്റ്സ് റിസീവ്ഡ് ഓൺ ദ ഡ്രാഫ്റ്റ് ദ ബോർഡ് പബ്ലിഷസ് ദ ഫൈനൽ ടെക്സ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. കമന്റ്സ് ഒക്കെ കിട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും? വീണ്ടും റിവൈസ് ചെയ്യും. ഐ സിയും IASB കൂടിയിട്ട് എന്ത് ചെയ്യും? ഈ കമന്റ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ഈ ഡ്രാഫ്റ്റിനെ വീണ്ടും റിവൈസ് ചെയ്യും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? ഫൈനൽ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്യും. ക്ലിയർ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഏതെങ്കിലും ഒരു സ്റ്റേജില് IASB തോന്നി ഇത് നമ്മൾ മാത്രം പോരാ, ഇത് എന്ത് ചെയ്യണം, എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഫോർമൽ മീറ്റിംഗ് ഓഫ് ഓൾ ദി ISB മെമ്പേഴ്സ് എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ക്ലിയർ? ഇതുവരെ ക്ലിയർ ആ റിസ? നോട്ട്സ് ചെയ്തല്ലേ റിസ? ആ ക്ലിയർ ആ. ലെക്ചർ നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണേ നിങ്ങള്, കാരണം ചിലപ്പോ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതിനും കാട്ടി നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടേതായ ബുദ്ധിയിൽ എഴുതി വെക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. എന്റെ എല്ലാം നോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടു. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യം ഞാൻ അവിടെ എഴുതി വെക്കലുണ്ട്. ഒരിക്കൽ എന്നിട്ട് മിഷാൽ സാറിന്റെ നമുക്ക് കലമ്പുണ്ട്, അതിലെന്തിനാ എഴുതുന്ന ചോദിച്ചു മറന്നു പോകും, അപ്പൊ എഴുതി വെക്കും. കലമ്പല്ല സർ, കലമ്പലില്ല, ഇങ്ങനെ ചോദിക്കൂല, അതിലെന്തിനാണെന്നാക്കൂല, അപ്പൊ അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടായിരിക്കാം. കലമ്പല്ല, ഇപ്പൊ കലമ്പല്ലുണ്ടോ? ഓക്കെ, റെഡി? അടുത്ത ലാസ്റ്റ് വണ്ണ്, ഫോർത്ത് വണ്ണ്. ഏതൊരു സ്റ്റേജിലും എന്ത് ചെയ്യാം? ISB വേണമെങ്കിൽ ഡിസ്കഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഏത് സ്റ്റേജിലായാലും, അത് ചിലപ്പോ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലാവാം, ഈ സ്റ്റേജിലാവാം, ഏതൊരു സ്റ്റേജിലും എന്ത് ചെയ്യാം? ISB വേണമെങ്കിൽ എല്ലാ മെമ്പേഴ്സിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്നെന്താണ്? ഡ്രാഫ്റ്റ് കൊടുക്കല്,
രണ്ടാമത്തേത് ഫൈനലൈസ് ചെയ്യൽ. ഈ രണ്ട് കാര്യത്തിനും നമുക്കൊരു സംഭവം വേണം. എന്താണ്? സമ്മതം വേണം. ആരുടെ സമ്മതം? ബോർഡിന്റെ മെമ്പേഴ്സിന്റെ സമ്മതം വേണം. ഓക്കെ, ആ മെമ്പേഴ്സിൽ 15 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 8 മെമ്പേഴ്സ് എങ്കിലും എന്ത് പറയണം? യെസ് മൂലയെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആയാലും ഫൈനൽ സ്റ്റാൻഡേർഡ് ആയാലും പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റിസ ഓക്കെ, ഇതിൽ പ്രോബ്ലംസ് ഇല്ല. പ്രോബ്ലംസേ ഉള്ളൂ, ഇനി അടുത്ത ചാപ്റ്റർ മുതൽ അതേ ഉള്ളൂ. രണ്ട് ചാപ്റ്റേഴ്സ് തിയറിയാണ്, ഇത് ഇൻട്രൊഡക്ഷനാണ്. അതാ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളെ 15 പേര്. അന്ന് വിചാരിച്ചിട്ട് ചേരുന്ന ആൾക്കാർ ചേരണമെന്നല്ലേ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കമ്പനി എന്ത് ചെയ്തു? ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചു, കമ്പനി സ്റ്റാർട്ട് ചെയ്തു. മുമ്പേ പറഞ്ഞത് എന്താ? ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യൂല, കമ്പനി നോക്കൂല, അവർ ഇൻവെസ്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. ഓക്കെ, ആരെ കമ്പനി നോക്കുക? ബോർഡാണ് നോക്കുക. ബോർഡ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇവര് നോക്കുന്നെങ്കിൽ ആരാണ് ഇവർക്ക് നോക്കാനുള്ള അധികാരം കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. ആ അധികാരം കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഡെലിഗേഷൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡെലിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വേറെ ഒരാളെ ഏൽപ്പിക്കുക, അതിനാണ് അതിന്റെ കൺട്രോൾ ഏൽപ്പിക്കുക, അതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, കമ്പനീസ് എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങും. പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യൂല, ഒറ്റ ഷെയർ ഹോൾഡേഴ്സ് മാത്രം എന്ത് ചെയ്യൂല, കമ്പനി നടത്തിക്കൊണ്ടുപോകൂല, പകരം എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സ്. ഞാനിത് ഓഡിയോ ജോയിൻ ആക്കി, എന്താ സംഭവിക്കാം? മ്യൂട്ട് ആക്കിയ പോലെ. റിസ എക്കോ അടിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇപ്പം ക്ലിയർ ഓർമ്മ. ഇപ്പൊ ഓക്കെ അല്ലേ? വേണ്ടാത്ത പണിക്ക്. ഇപ്പൊ ഓക്കെ. ഓക്കെ, ശ്രദ്ധിക്ക. അപ്പൊ ഡെലിഗേഷൻ ഓഫ് കൺട്രോൾ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം കമ്പനി ഓണർഷിപ്പ് ആരുടെ കയ്യിലാ? ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലാ. ഓണർഷിപ്പ് ആർക്ക് പാസ് ചെയ്യും? ഡയറക്ടേഴ്സിന് ഡെലിഗേഷൻ വഴി പാസ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ ഡയറക്ടേഴ്സിന് എന്ത് മാത്രമേ ഉള്ളൂ? ഓണർഷിപ്പ് ഇല്ല, പക്ഷെ എന്താണ്, കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഷെയർ ഹോൾഡേഴ്സിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമം എന്ത് ചെയ്യുക? ഡിവിഡൻസ് കിട്ടുക, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. ക്ലിയർ അല്ലേ? ഡയറക്ടേഴ്സിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? അവർക്ക് കോമ്പൻസേഷൻ കിട്ടുക, അവർക്ക് സാലറി കിട്ടുക, അവർക്ക് കമ്മീഷൻ കിട്ടുക, ഇതൊക്കെ ആയിരിക്കും ഡയറക്ടേഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ രണ്ട് ഒബ്ജക്റ്റീവ്സ് ഒരിക്കലും എന്തല്ല,
ഈക്വൽ അല്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനൊരു ബാലൻസിങ് പോയിന്റ് വേണ്ടേ, അതാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താണ് ഓബ്ജക്റ്റീവ്സ് ഓഫ് ഓണേഴ്സ്? അവരുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനായിരിക്കും. ഡിറക്ടേഴ്സിന്റെ എന്താണ് വ്യൂ പോയിന്റ്? എന്താണ് അവരുടെ പേഴ്സണൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ. അപ്പൊ എല്ലാവർക്കും എന്താണ് അവരുടേതായ പേഴ്സണൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനാണ്. പ്രശ്നം എന്താ? ഡിറക്ടേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും? സാലറിയും വേജസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? എമൗണ്ട് പോകും. അപ്പൊ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറഞ്ഞാൽ ഡിവിഡൻസ് കുറയും അല്ലേ? അപ്പൊ ആർക്ക് പ്രശ്നമാവും? ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രശ്നമാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനാണ് എന്ത് പറയുന്നത്? ഏജൻസി പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഡബിൾ എ കോളിൽ ഒക്കെ പഠിക്കുക. ഓക്കെ. ജസ്റ്റ് ഒരു ബ്രീഫ് സംഭവം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനില്ല, പഠിച്ചിട്ട് ഇതും കൂടി ഫുള്ളാക്കണ്ട, ജസ്റ്റ് പറഞ്ഞുതരാം. ബിസിനസിന്റെ വേൾഡിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് വേൾഡ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് വേൾഡിൽ ഏറ്റവും വലിയൊരു സ്കാം നടന്നതാണ് എൻറോൺ സ്കാം, എൻറോണും വേൾഡ്കോമും. ഓക്കെ. ഇതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ട് അക്കൗണ്ട്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പൈസ തട്ടിയെടുത്തിട്ടുണ്ടായി. വലിയൊരു ഇഷ്യൂ തന്നെ ആയി. അതിനുശേഷമാണ് ACCA ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി, ഭയങ്കര റിജിഡ് ആക്കിയിട്ടുണ്ടായി. ഇപ്പൊ ഉള്ള ACCA സ്റ്റാൻഡേർഡ്സ് റിജിഡ് ആക്കാൻ കാരണം ഇവര് ചെയ്ത ആ ഒരു സ്കാമിന് ശേഷമാണ്. ഓക്കെ. ആൾക്കാരുടെ ട്രസ്റ്റ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവത്തില് എല്ലാ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. അത്ര മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. അടുത്തത്, അപ്പൊ ഈ പറഞ്ഞ പ്രശ്നം, അതായത് ഞാൻ പറഞ്ഞ ഈ വലിയ സ്കാമിന് ശേഷം എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആക്കി. ആ സ്ട്രിക്റ്റ് ആക്കേണ്ട പാർട്ട് ആയിട്ടാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്തിട്ട് ACCA കൊണ്ടുവന്നത്. എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ്? കോർപ്പറേറ്റ് ഗവർണൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കമ്പനീനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് പോകുന്നതെന്ന് മോണിറ്റർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടാവൂലേ, അതിനാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ലേറ്റ് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ വരും അല്ലെ, എന്താണ് ക്ലാസ്സിന് ലേറ്റ് ആയത്, എന്താ ക്ലാസ് തുടങ്ങാനായിട്ടില്ലേ അല്ലെ. അതെന്താണ് ചെക്ക് ചെയ്യുന്നത്? അവർ സെറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണോ ഞാൻ പോകുന്നതെന്നുള്ളതാ അല്ലെ. സെയിം ഐഡിയ വെച്ചിട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് മനസ്സിലാക്കാം. കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ്? ഒരു കമ്പനി എങ്ങനെയാണ് കൺട്രോൾഡ് ആയിട്ട് പോകുന്നത്, ഒരു കമ്പനി എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് എന്ത്? കോർപ്പറേറ്റ് ഗവർണൻസ്. ഇത്രയും സമയം പറഞ്ഞത് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇത് സ്റ്റാൻഡേർഡ്സ് അല്ല, ഇത് കമ്പനിയുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ റിസ? ക്ലിയർ അല്ലേ? അപ്പൊ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ്? ഇറ്റ് ഇസ് ദ വേ ബൈ വിച്ച് കമ്പനീസ് ആർ ഡിറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സോൾലി കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെയും അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കോർപ്പറേറ്റ് ഗവർണൻസ് കൊണ്ടുവന്നത്. ക്ലിയർ അല്ലേ? ഡബിൾ എയിൽ ഇത് വളരെ ഡീപ്പായിട്ട് എന്താണ് ഇന്ത്യ റൂട്ട്സ് നിങ്ങൾ ഇത് പഠിക്കും കോർപ്പറേറ്റ് ഗവർണൻസിനെ പറ്റിയിട്ട്. ഓക്കെ. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ബ്രഷ് ചെയ്ത് പോവുക ചെയ്യുള്ളൂ. ഇനി പേർപ്പസ് ആൻഡ് ഓബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ് പറയാൻ പോകുന്നത്. രണ്ട് പേർപ്പസ് ആണ്. ഒന്നെന്താണ്? പ്രൈമറി, രണ്ടാമത്തത് സപ്പോർട്ടിംഗ് പേർപ്പസസ്. രണ്ട് പേർപ്പസ് എന്തൊക്കെയാണ്? പ്രൈമറിയും പിന്നെന്താണ് സപ്പോർട്ടിംഗ് പേർപ്പസസും. പ്രൈമറി പേർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ്? സി കമ്പനി ഓൺ ചെയ്യുന്നത് ആരാ? ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് എന്തൊക്കെ കൊടുക്കും കമ്പനിയിൽ? ക്യാപിറ്റൽ കൊടുക്കും. ആ ക്യാപിറ്റലിനെ കൊണ്ട് കമ്പനിയിൽ കുറെ അസറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിടും അല്ലെ. അതിനൊക്കെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ റിസോഴ്സസ് എന്ത് ചെയ്യത്? എക്സ്പ്ലോയിറ്റ് ആയി പോകരുത് അല്ലെ. അപ്പൊ ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ് എൻഷുർ ചെയ്യുന്നത്? ആരാണോ ഈ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നത് അവരെന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. ക്ലിയർ അല്ലേ? അതിനാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഇത് പ്രൈമറി പേർപ്പസ് ആണ്. എയിം പ്രൈമറി പേർപ്പസ് ആണ് എന്ത് ഈ സംഭവം. ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പേർപ്പസസ് ആണ് ഈ താഴെ കാണുന്ന സാധനങ്ങൾ. ഒന്നാമത്തത് എന്താ?
ensure there is a suitable balance on board of directors. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കുറേ ആൾക്കാരുണ്ടോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുക, കമ്പനിയുടെ ഡിസിഷൻസ് ഒക്കെ. നിങ്ങൾ തന്നെ ഈ ലെസണും കൂടി നിങ്ങൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്യും, ഇതിന് ശേഷം നമുക്ക് റെഡി ആക്കാം കേട്ടോ. ഈ ലെസൺ കഴിഞ്ഞത് ഒരു 3 പേജേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, റിസ അവിടെ തന്നെ ഇല്ല, ഉറങ്ങല്ലേ? ഓൺലൈനിൽ ഇരിക്കുന്ന ആളാ മെയിൻ. ഇല്ല, ഉറങ്ങൂല. ഓക്കെ, അപ്പൊ ഫസ്റ്റത്ത് എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഉള്ളിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. ആ മെമ്പേഴ്സ് തമ്മിൽ ബാലൻസ് ഉണ്ടാവണം. ഒരാൾക്ക് ഒരാളെയും കാട്ടിയും കൂടുതൽ അധികാരമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്ക് ഒരാളെയും കാട്ടിയും പാർഷ്യാലിറ്റി കിട്ടരുത്. ഇതൊക്കെ എൻഷുർ ചെയ്യണം, ഇത് സപ്പോർട്ടിംഗ് പർപ്പസ് ആണ്. രണ്ടാമത്തത് എന്താണ്, കമ്പനിയിലുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അവർക്ക് അർഹതപ്പെട്ട റിമ്യൂണറേഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സാലറി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അധികമൊന്നും എടുത്തിട്ട് എന്ത് ചെയ്യരുത്, കമ്പനീനെ മുക്കരുത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ആണ് എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യാനും റിസ്ക് ഒക്കെ മാനേജ് ചെയ്യാനും ഒക്കെ ഏൽപ്പിക്കുക അല്ലേ. അപ്പൊ അവർ അവരുടെ ജോബ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിക്കും. ആര്? കോർപ്പറേറ്റ് ഗവർണൻസ്. ക്ലിയർ അല്ലേ? അടുത്തത് എന്താണ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക, കമ്പനിയുടെ റിസ്ക് ഒക്കെ മാനേജ് ചെയ്യും, കമ്പനീനെ മോണിറ്റർ ചെയ്യും. അപ്പൊ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആരാണ്, ചെയ്യിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റം എന്താണ്, കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസ് ഒരാളല്ലേ, ഒരു സിസ്റ്റം ആണ്. ഓക്കെ, അടുത്തത് എന്താണ്, നമ്മള് അതായത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയാ, ഒരു നോംസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് പോലെ അല്ല, സ്റ്റാൻഡേർഡ് അക്കൗണ്ടിംഗ് റിലേറ്റഡ് ആയിട്ടല്ലേ, ഇത് കമ്പനിയുടെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, ഇനി ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ആണ് എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഫ്രീ ആണെന്നുള്ള ഒക്കെ എൻഷുർ ചെയ്ത് അവരെ കമ്പനീന്റെ ഉള്ളിലൊക്കെ കൊണ്ടുവരിക, കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ക്ലിയർ അല്ലേ? അതായത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആണ് നമ്മൾ, അതായത് എ സി സി കാർ ഓൾമോസ്റ്റ് എല്ലാവരും എവിടെയൊക്കെ പോവാ, ഓഡിറ്റർ ആവാനാ പോവാ അല്ലെ. കമ്പനീസ് ഒക്കെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വേർഡിക്ട് കൊടുക്കാനാണ് പോവാ അല്ലെ. അപ്പൊ ഈ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രീ ഫ്രം ഇൻഫ്ലുവൻസ് ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് എന്നാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. നമുക്ക് ഇൻഡിപെൻഡന്റ് നമ്മൾ ഒരു വേർഡേ പഠിച്ചിട്ടുള്ളൂ, എപ്പോഴാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഒക്കെ പഠിച്ചത് അല്ലെ. പക്ഷെ ഒരു ഓഡിറ്റർ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് നമ്മൾ അതല്ല. ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ നമ്മളെ ഒറ്റക്ക് ഡിസിഷൻസ് എടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം, അതിനാണ് ഇൻഡിപെൻഡൻസി. ഒരു ഓഡിറ്റർ ഇൻഡിപെൻഡൻസി അങ്ങനെയാണ്. അതായത് എന്ത് ചെയ്യരുത്, ഓഡിറ്റർ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവരുടെ ഡിസിഷൻസ് ഒന്നും മാറ്റരുത് എന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആരാണ് എൻഷുർ ചെയ്യുക, കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ലാസ്റ്റ് പേർപ്പസ്, സപ്പോർട്ടിംഗ് പേർപ്പസ് എന്താണ്, അഡ്രസ് അതർ ഇഷ്യൂസ്. എന്തെങ്കിലും ബിസിനസ്സിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് അഡ്രസ് ചെയ്യുക. ബിസിനസ്സിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരിക, അതിനാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത്. വിസിൽ ബ്ലോവർ ആരാണ് ഒരു കമ്പനിയിലെ, കമ്പനിയിൽ നടക്കുന്ന അനധികൃത കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ആളെയാണ് എന്താ പറയാ, വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത്. അപ്പൊ അവരെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്യണം. ആ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്, കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. എന്നാലേ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാവും എന്ത് സംഭവിച്ചാലും പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ല റിജ, ഉറങ്ങിയിട്ടില്ലല്ലോ. അടുത്ത ഒബ്ജക്റ്റീവ്സ് ആണ് ബ്ലോവർ, വിസിൽ ബ്ലോവർ. അതിന്റെ ഒരു മീനിങ് തന്നെ പോലെ തോന്നില്ലേ, വിസിൽ ഇട്ട എന്ത് ചെയ്യും, ഒച്ച അല്ലെ. അപ്പൊ കമ്പനീന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരാൾ കമ്പനിക്കുള്ളിൽ നടക്കുന്ന എന്താണ് അൺഫെയർ പ്രാക്ടീസസ് ഒക്കെ അനൗൺസ് ചെയ്ത അയാൾ എന്ത് ചെയ്യും, വിസിൽ ബ്ലോവർ ആയി. അപ്പൊ ആ വിസിൽ ബ്ലോവറിന് എന്തായാലും പ്രൊട്ടക്ട് ചെയ്യണ്ടേ, ഇത് കോർപ്പറേറ്റ് ഗവർണൻസ് പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരു ധൈര്യം ഉണ്ടാവും, എങ്ങനെയായാലും കമ്പനിയിൽ എന്തെങ്കിലും പുറത്ത് കൊണ്ടുവന്നിരിക്കും, എനിക്കൊരു ഹാമും ഉണ്ടാവില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പേടി ഉണ്ടാവില്ല, എന്റെ പണി പോയി പോവോ, എന്നെ ഇവിടുന്ന് ഒഴിവാക്കി കളയോ എന്നൊക്കെ പേടി ഉണ്ടാവില്ല. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കോർപ്പറേറ്റ് ഗവർണൻസ് വർക്ക് ചെയ്യും. ക്ലിയർ? അപ്പൊ ഒബ്ജക്റ്റീവ്സ് എന്താ നോക്കാലോ. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്താണ്, കോർപ്പറേറ്റ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അതായത് എന്ത് ചെയ്യാം, നമ്മളുടെ കമ്പനിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഷെയർ ഹോൾഡേഴ്സിന് അക്കൗണ്ടബിലിറ്റി ആർക്ക് കൊടുക്കാം, ഡയറക്ടേഴ്സിന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി സപ്പോർട്ടിങ്, എന്തെങ്കിലും കമ്പനിയിൽ സംഭവിച്ചു കഴിഞ്ഞു, ഓക്കെ, അപ്പൊ ലോങ് ടേം അക്കൗണ്ടബിലിറ്റി ആർക്ക്, ആരുടെ മുകളിലാക്കാം, ഡയറക്ടേഴ്സിന്റെ മുകളിലാക്കാം. ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും ഇല്ല, അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ലെസ് ആവുന്നതും മോർ ആവുന്നതും ഒക്കെ ആരുടെ അക്കൗണ്ട്, ആരാണ് അക്കൗണ്ടബിൾ, ഡയറക്ടേഴ്സ് ആണ്, കമ്പനി മാനേജ്മെന്റ് ആണ്. അതുകൊണ്ടല്ല നമ്മൾ പറയുന്നത് ഒരു കമ്പനി നല്ലതായിട്ട് പോകുന്നെങ്കിൽ നമ്മൾ പറയാം അതിന്റെ മാനേജ്മെന്റ് അടിപൊളി എന്നാ. ഒരിക്കലും കമ്പനി നല്ലതെന്നല്ല പറയാം, മാനേജ്മെന്റ് നല്ലതായതുകൊണ്ടാണ് കമ്പനി നല്ലതായിട്ട് പോകുന്നതെന്നാ പറയാം. ഓൾമോസ്റ്റ് എല്ലാ കോളേജസിന്റെ കേസും അങ്ങനെയാണ്.
നല്ല മാനേജ്മെന്റ് ആണെങ്കിൽ കോളേജ് അപ്രൂവ് ചെയ്തു. മാനേജ്മെന്റ് വെറും മണി പെർസ്പെക്റ്റീവ് ആണെങ്കിൽ കോളേജ് അപ്രൂവ് ആയിരിക്കും. ഷെയർ ഹോൾഡറിന്റെ പേരിലല്ലേ വരുന്നത്? അതുകൊണ്ടാണ് കമ്പനി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ്മെന്റിനെ പറയാം. ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ക്രിയേറ്റിംഗ് ലോങ് ടേം ഷെയർ ഹോൾഡർ വാല്യൂ. അപ്പൊ കമ്പനിയുടെ ഷെയർ ഹോൾഡർ വാല്യൂ കൂട്ടാനും കുറക്കാനും ഒക്കെ ആരാണ്? ഡയറക്ടേഴ്സ് ആണ്. ഡയറക്ടേഴ്സിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി സപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? കൺട്രോൾ ദ കൺട്രോളേഴ്സ് ബൈ ഇൻക്രീസിംഗ് ദി എമൗണ്ട് ഓഫ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസ്ക്ലോഷർ ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? കോർപ്പറേറ്റ് ഗവർണൻസ് കൺട്രോൾ ചെയ്യും. എങ്ങനെയാണ്? ടൈംലി റിപ്പോർട്ട്സ് ഒക്കെ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട്. ഓക്കെ, കോർപ്പറേറ്റ് ഗവർണൻസ് പ്രകാരം എന്ത് ചെയ്യണം? എഫ് എസ് ഒക്കെ ടൈംലി ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കോർപ്പറേറ്റ് ഗവർണൻസ് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുമ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ പഠിക്കും. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ആരെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഒരു മാനേജ്മെന്റിനെയാണ്, അല്ലെങ്കിൽ ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന ഒരാളെയാണ്. അപ്പൊ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളേഴ്സിനെ കൺട്രോൾ, അതായത് കൺട്രോളേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം ആണ് കോർപ്പറേറ്റ് ഗവർണൻസ്. കൺട്രോളേഴ്സ് ആരാടോ? ബോർഡ്. ബോർഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. ആ, സപ്പോർട്ടിംഗ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് അത് മാത്രം പോരാ, എന്ത് ചെയ്യണം? എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ക്ലിയർ അല്ലേ? അതായത് കോർപ്പറേറ്റ് ഗവർണൻസ് പറയുകയാണ്, നിങ്ങൾ ടൈംലി എന്ത് ചെയ്യണം? റിപ്പോർട്ട് ഒക്കെ തയ്യാറാക്കിയിട്ട് ആർക്ക് കൊടുക്കണം? സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ കൊടുക്കണം. ക്ലിയർ അല്ലേ? അടുത്തത്, ഇൻക്രീസ് ലെവൽ ഓഫ് കോൺഫിഡൻസ് ട്രാൻസ്പെറൻസി ഇൻ കമ്പനി ആക്ടിവിറ്റീസ് ഫോർ ഓൾ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദസ് പ്രൊമോട്ട് ഗ്രോത്ത്. ഇനി എന്ത് ചെയ്യും കോർപ്പറേറ്റ് ഗവേണൻസ്? എന്ത് ചെയ്യും? എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മനസ്സിലും അല്ലെങ്കിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെ മനസ്സിലും എന്ത് ചെയ്യും? കോൺഫിഡൻസ് ഇട്ടു കൊടുക്കും. എന്താണ്, ഒരു കമ്പനി നല്ല കൺട്രോളിലാണ് പോയിക്കൊണ്ടേയിരിക്കുന്നെങ്കിൽ എന്താണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പനിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കമ്പനി തീരെ ലെവലല്ല, തോന്നിയ പോലെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യോ? ഇൻവെസ്റ്റ് ചെയ്യോ റിസ? ആ, അപ്പൊ അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അടുത്തത്, എൻഷുർ ദാറ്റ് ദി കമ്പനി ഈസ് റൺ ഇൻ ലീഗൽ ആൻഡ് എത്തിക്കൽ മാനർ. കമ്പനി എന്ത് ചെയ്യണം? ലീഗലി എത്തിക്കലി എന്ത് ചെയ്യണം? റൺ ചെയ്യണം. കള്ള കള്ള സ്മഗ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലീഗൽ ഗുഡ്സോ ഇല്ലീഗൽ ആക്ടിവിറ്റിയോ എന്ത് ചെയ്യരുത് കമ്പനി ചെയ്യരുത്. ക്ലിയർ അല്ലേ? ബിൽഡ് ഇൻ കൺട്രോൾ അറ്റ് ടോപ്പ് ദാറ്റ് വിൽ കാസ്കേഡ് ഡൗൺ ദി ഓർഗനൈസേഷൻ. കൺട്രോൾ ടോപ്പ് ടു ബോട്ടം ആണ് തുടങ്ങുക. ടോപ്പിലുള്ള ആൾക്കാരായിരിക്കും കൺട്രോൾ ചെയ്യുക, ആരെയാണ് എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇവിടെ ഒക്കെ എല്ലായിടത്തും നടത്തുന്ന കാര്യം. ഓക്കെ, എല്ലായിടത്തും നടക്കുന്ന ഈ കാര്യത്തിൽ തന്നെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. അത് ബിഗ് കമ്പനീസ് ആകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആകും, കുറച്ചും കൂടി എൻഫോഴ്സിബിൾ ആകും. അതായത് രണ്ട് ലോസ് ഉണ്ട്, UK ലോസും ഉണ്ട്, USA ലോസും ഉണ്ട്. USA ലോസ് പ്രകാരം പണിഷബിൾ ഒഫൻസ് ആണ് കോർപ്പറേറ്റ് ഗവർണൻസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. UK ലോ പ്രകാരം പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, US ലോ പ്രകാരം പണിഷബിൾ ഒഫൻസ് ആണ്. മനസ്സിലായോ? അതിന് സാർബെയ്ൻസ് ഓക്സ്ലി ആക്ട് എന്ന് പറയും, ഈ ലെസണിൽ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ആളുണ്ട്. ഓക്കെ, അടുത്തത്. ഇല്ല, ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്തിനാണ് വേണ്ടത്? കോർപ്പറേറ്റ് ഗവർണൻസിന് നമ്മൾ എന്താ പറയാ, കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് എന്ന് പറയാം. കാരണം സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, കമ്പനി ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ബേസിക് എലമെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് നല്ലയാണെന്ന് പറയാൻ നമ്മൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്നാ പറയാൻ പോകുന്നത്? ഒന്നാമത്തത്, മാനേജ്മെന്റ് എഫക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, മാനേജ്മെന്റ് എന്തെങ്കിലും എഫക്റ്റീവ് ആയിരിക്കണം. എഫക്റ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് എന്താണ്, നമ്മളുടെ കമ്പനിയുടെ വെൽത്ത് കൂട്ടണം, കമ്പനി ടൈംലി ഡിസിഷൻസ് എടുക്കണം. ക്ലിയർ അല്ലേ? ഇനി കമ്പനീന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? എഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾസ് ഉണ്ടാവണം. ഇന്റേണൽ കൺട്രോൾസ് നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കുകയേ വേണ്ട, പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാസ്പോർട്ട് വെച്ച് കൊടുക്കും അല്ലെ, ബാഗ് എടുത്തിട്ട് ലഗേജിന്റെ അവിടെ കൊടുക്കും, അങ്ങനത്തെ കുറേ സെറ്റ് ഓഫ് തിങ്സ് ഇല്ലേ. അപ്പൊ അതെല്ലാം എയർപോർട്ടിന്റെ ഉള്ളിലുള്ള കാര്യമാണ്. അത് നേരെ കുറച്ച് ഒരു കമ്പനിയിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കമ്പനീന്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പഞ്ചിങ് മെഷീൻ ഉണ്ടാവും, അതിൽ നമ്മൾ കൈവെക്കും. പിന്നെ ചിലപ്പോൾ നമ്മളെ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുക്കും അല്ലെ. ഈ ഓരോ ചെക്ക് പോയിന്റ്സ് ഇല്ലേ, ആ ചെക്ക് പോയിന്റ്സിനാണ് ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. അത് എല്ലാത്തിലും ഉണ്ടാവും, കമ്പനീന്റെ A to Z ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ അതിനാണ് എന്താ പറയുക, ഇന്റേണൽ കൺട്രോൾ ഉണ്ടാകും, ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയാം. അപ്പൊ എഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾസ് എന്തായിരിക്കണം? ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, കമ്പനിയിലുള്ള നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ മാനേജ് ചെയ്യണം. സി, ഞാൻ BOD എന്ന് പറഞ്ഞിട്ടില്ലേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മാനേജ്മെന്റ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ. ഈ മാനേജ്മെന്റ് ഡിവൈഡഡ് ഇൻ ടു ടു ആണ്.
ഇ ഡിയും എൻഇ ഡിയും. ഓക്കെ, എനിക്കങ്ങനെ എവിടെ പഠിച്ചേ? ഫുള്ളാ ശരി, വീട്ടിലുണ്ടല്ലേ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ പിന്നെ ആരാണ്? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഓക്കെ, ഇത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അവിടെ പഠിക്കും. ഡബിൾ എയിൽ നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് പോകും, നല്ലോണം ഇതിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോകും. ഇ ഡിയിൽ ആരെല്ലാം വേണം, ഇ ഡിന്റെ ഉള്ളിലുള്ള ഹെഡ് ആരാണ്, എൻ ഇ ഡിയിൽ ആരെല്ലാം വേണം, എൻ ഇ ഡിന്റെ ഉള്ളിലുള്ള ഹെഡ് ആരാണ്, അതിനൊക്കെ പഠിക്കും. ഇപ്പൊ ബി ഓഡിന്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. ബി ഓഡിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ഹെഡ് ഉണ്ടാവും, ചെയർപേഴ്സൺ. ബി ഓഡിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ഹെഡ് ഉണ്ടാവും, ചെയർപേഴ്സൺ. അത് ഇതിൽ വേണ്ട, അതുകൊണ്ട് പറയുന്നില്ല. വെറുതെ ഓവർ ഇൻഫർമേഷൻ ആക്കിയിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട. ഇത്ര അറിഞ്ഞാ മതി. എൻ ഇ ഡിന് എന്ത് ചെയ്യും? എൻ ഇ ഡി എന്ത് ചെയ്യും? എല്ലാ ഇ ഡിന്റെ ആക്ടിവിറ്റീസും ക്രിറ്റിസൈസ് ചെയ്യും, നോക്കി നടക്കും. ക്ലിയർ? ബി ഓഡിയിൽ രണ്ട് ഗ്രൂപ്പ് ആക്കാൻ കാരണം എന്താ? ഒരു ഗ്രൂപ്പ് മറ്റാൾ എന്ത് ചെയ്യും? ഓവർസീ ചെയ്യും. ക്ലിയർ അല്ലേ? അതാണ് ഈ പോയിന്റ് പറയുന്നത്, ഓവർസൈറ്റ് ഓഫ് മാനേജ്മെന്റ് ബൈ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ക്ലിയർ അല്ലേ? അടുത്തത് ഫെയർ അപ്രൈസൽ ഓഫ് ഡയറക്ടേഴ്സ് പെർഫോമൻസ്. ഡയറക്ടേഴ്സ് എന്താണോ ചെയ്തത് അതിന് മാത്രമാണ് എന്ത് കൊടുക്കുള്ളൂ? പൈസ കൊടുക്കുള്ളൂ. അത് ആരാണ് എൻഷുർ ചെയ്യുന്നത്? കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ക്ലിയർ? അടുത്തത് എന്താണ്? ഫെയർ റെമ്യൂണറേഷൻ. ഒന്ന് അപ്രൈസൽ ആണ്, ഒന്ന് റെമ്യൂണറേഷൻ. പൊതുവേ കൊടുക്കുന്ന റെമ്യൂണറേഷനും ഫെയർ ആയിരിക്കും. കൂടുതലും ഉണ്ടാവില്ല, കുറവും ഉണ്ടാവില്ല. കൂട്ടുക, അല്ലെങ്കിൽ അവർ ചെയ്ത പെർഫോമൻസ് ഒക്കെ എടുത്തു പറയാം. ഓക്കെ, അല്ലെങ്കിൽ ആ പെർഫോമൻസിന് നമ്മൾ എന്തെങ്കിലും ബോണസ് കൊടുക്കുക, അതാണ് അപ്രൈസൽ. അല്ലെങ്കിൽ അതിനെ വാല്യുവേറ്റ് ചെയ്യുക. അപ്രൈസൽ വാല്യുവേറ്റ് ചെയ്യില്ല. അപ്രൈസൽ എന്താണ്? വാല്യുവേറ്റ് ചെയ്യില്ല. അതായത് ഇന്ന ഡയറക്ടർ കമ്പനിക്ക് വേണ്ടി ഇത്ര നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഡയറക്ടർ തീരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, അവർ ചെയ്തത് വാല്യൂ ചെയ്യുന്നതിനാണ് അപ്രൈസൽ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത എന്താണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫെയർ ആയിരിക്കും. അതായത് എന്താണ്, കളത്തിലൊന്നും കളിക്കാത്ത ശരിയായ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നതാണത് എൻഷുർ ചെയ്യാം. ലാസ്റ്റ് വൺ എന്താണ്? എന്താണ്? ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ഒരു ബോർഡ് മെമ്പേഴ്സും ബോർഡ് മെമ്പേഴ്സ്, മാനേജ്മെന്റും ഷെയർ ഹോൾഡേഴ്സും എംപ്ലോയീസും, അതായത് കമ്പനിയുടെ ഓവറോൾ എൻവയോൺമെന്റ് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് നല്ലതായിട്ട് ഒത്തുപോകണം. ക്ലിയർ? അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം, കോർപ്പറേറ്റ് ഗവർണൻസ് ഗുഡ് ആണെന്ന് പറയാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ഒന്ന് ഇല്ലെങ്കിൽ എന്ത് പറയാം, കോർപ്പറേറ്റ് ഗവർണൻസ് ഇസ് ബാഡ് അല്ലെങ്കിൽ പുവർ. ക്ലിയർ അല്ലേ? റിസ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഡിറക്ടേഴ്സിന് എന്തുണ്ട്? ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡ്യൂട്ടി ഉണ്ട്. ഫസ്റ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ജനറൽ ഡ്യൂട്ടി എന്താ? കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുക. ഓക്കെ, വർക്ക് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. രണ്ടാമത്തെ ഡ്യൂട്ടി എന്താണ്? അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്, കമ്പനിയുടെ സക്സസിന്റെ കീഴെ വരരുത്. അതും കൂടി എൻഷുർ ചെയ്യുക. ഓക്കെ, അതായത് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഷുഡ് ബി കെപ്റ്റ് അവേ ഫ്രം കമ്പനീസ് മെയിൻ ഗോൾസ്. ക്ലിയർ അല്ലേ? അടുത്തത് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിൾ ബൈ ലോ, അതാണ് പറയാൻ പോകുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എന്ത് ചെയ്യും, മാറും. അപ്പൊ അതൊക്കെയാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? പിന്നെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കുക, സോ ദാറ്റ് എന്താണ് ഫ്രോഡും എററും ഇല്ലാണ്ടിരിക്കാൻ. ഇന്റേണൽ കൺട്രോൾസ് എന്താണ് ഞാൻ പറഞ്ഞത്? ചെക്ക് പോയിന്റ്സ് ആണ്. ഞാൻ ഡബിൾ എ സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പേരാണ് ചെക്ക് പോയിന്റ്സ്. ചെക്ക് പോയിന്റ്സ് എന്ന് വെച്ചാൽ എന്താ, ഓരോ ഏരിയയിൽ എന്ത് ചെയ്യാം, അതിൻ്റെതായ മെഷേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാം. ഒരു ലാപ്പ് ആക്സസ് ചെയ്യണമെങ്കിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം, ഇന്റേണൽ കൺട്രോൾ ആണ്. ഒരു സപ്ലയർക്ക് പേയ്മെന്റ് പോകാൻ വേണ്ടിയിട്ട് പേയ്മെന്റിന് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാം, മേ ബി ഒരു 10,000, അത് ഇന്റേണൽ കൺട്രോൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഗുഡ്സ് കടം കൊടുക്കുമ്പോൾ 5,000 മുകളിൽ കടം കൊടുക്കൂല എന്നുള്ള ഒരു എമൗണ്ട് സെറ്റ് ചെയ്യുക, ഇന്റേണൽ കൺട്രോൾ ആണ്. അപ്പൊ എന്തൊക്കെ കമ്പനീന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കുന്ന റൂൾ ഉണ്ടോ അതൊക്കെ എന്താണ്, ഇന്റേണൽ കൺട്രോൾസ് ആണ്. അപ്പൊ ആ ഇന്റേണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരുടെ ഡ്യൂട്ടിയാണ്? ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടി. എന്തിനു വേണ്ടിയിട്ടാ? ഫ്രോഡും എററും ഒഴിവാക്കാനാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഡ്യൂട്ടി എന്താണ്? അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുക, അതനുസരിച്ച് എന്ത് ചെയ്യുക, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുക. ഓക്കെ, അടുത്ത എന്താണ്? ഈ ഉണ്ടാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് കൊടുക്കുന്നത്, ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ ആണ്, ഇതൊക്കെ എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. അടുത്തത് എന്താണ്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കേഷന് മുന്നേ എന്ത് ചെയ്യുക, അപ്രൂവ് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് ചെയ്തതൊക്കെ കറക്റ്റ് ആണെന്നുള്ളത്, അല്ലാണ്ട് എറേഴ്സ് അടക്കം എന്ത് ചെയ്യരുത്, പബ്ലിഷ് ചെയ്യരുത്. ക്ലിയർ അല്ലേ? ഇത്രയും ആണ് ആരുടെ ഡ്യൂട്ടി, ആരുടെ റെസ്പോൺസിബിലിറ്റി? ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി, ബി ഓഡിയൻസിന്റെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ? ഇഡിസ്, എസ്പെഷ്യലി ഇഡിസ്. ക്ലിയർ അല്ലേ?
അടുത്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് കോഡിന്റെ എക്സാമ്പിൾ ആണ്. കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് അഞ്ച് എന്താ പറയാ ബ്രാഞ്ചസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ ബ്രാഞ്ചിൽ ആരൊക്കെയാണുള്ളത്? ബോർഡും ലീഡർഷിപ്പും കമ്പനിയുടെ പേർപ്പസ് ഒക്കെ ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തത് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? പിഒഡിയുടെ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് നോക്കി നടത്തുന്നതെന്നുള്ളത്. മൂന്നാമത്തത് എന്താണ്? പിഒഡിയിൽ ആരൊക്കെ ഉണ്ട്, ഇനി ആരൊക്കെ വരും, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതൊക്കെ നോക്കുന്നത്. അടുത്തത് എന്താണ്? ഓഡിറ്റിംഗ് അല്ലെങ്കിൽ കമ്പനിയിലുള്ള റിസ്ക്, പിന്നെ ഇന്റേണൽ കൺട്രോൾസ് ഇതൊക്കെ ചെക്ക് ചെയ്യുക. ലാസ്റ്റത്തത് എന്താണ്? പിഒഡിക്ക് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ. അപ്പൊ ഇതാണ് എന്ത് എലമെന്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഇതെല്ലാം എൻസിക്യൂസ് ആയിട്ട് ഉണ്ടാവും, ഓടിച്ച് വായിക്കാൻ വന്നതേ ഉള്ളൂ. ഇനി US കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ് UK പോലെയല്ല. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന്, അതായത് ഈ സാധനം അല്ലേ പറയാൻ പോകുന്നത്രേ, ഈ സംഭവത്തിൽ എന്തെങ്കിലും ഒന്ന് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്? ക്രിമിനൽ ഒഫൻസ് ആണ്. മനസ്സിലായോ? പക്ഷെ UK കോഡിൽ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പണിഷബിൾ ഒഫൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ US എസ്പെഷ്യലി സാർബെയ്ൻസ് ഓക്സ്ലി ആക്ട് പ്രകാരം എന്താണ്? കോർപ്പറേറ്റ് ഗവർണൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ കമ്പനീസ് ഒക്കെ വളരെ സ്ട്രിക്ട് എൻവയോൺമെന്റിലായിരിക്കും US വർക്ക് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? എന്തൊക്കെയാണ് ആ ലോസ്? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അടിപൊളിയായിരിക്കണം. ഇന്റേണൽ കൺട്രോൾസ് വീക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെ ഒരു ടീം ഉണ്ടാവും ഇതൊക്കെ മാനേജ് ചെയ്ത് നടത്തിപ്പോകുന്ന ഒരു ടീം ഉണ്ടാവും. എൻഫോഴ്സ് ചെയ്യാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ് എൻഫോഴ്സ് ചെയ്യാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എൻഫോഴ്സ് ചെയ്യുക. കോർപ്പറേറ്റ് ഗവർണൻസ് നിർബന്ധ. ഇതിപ്പോ നിങ്ങൾക്ക് ഈ പുറത്തുനിന്ന് കാണുമ്പോഴുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നില്ല ആക്ച്വലി. കോർപ്പറേറ്റ് ഗവർണൻസ് കോഡിന്റെ റൂൾസോ റെഗുലേഷൻസോ നിങ്ങൾ പഠിക്കുന്നില്ല. നേരെ മറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചുതരാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് പ്രകാരം. മനസ്സിലായോ? കമ്പനി നമ്മൾ സ്റ്റാൻഡേർഡ്സ് പഠിച്ചത് അക്കൗണ്ടിങ് എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതെന്നല്ലേ. കമ്പനി എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എങ്ങനെയാന്ന് തിരിയുക? കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് ഫോളോ ചെയ്തിട്ടാണ്. മനസ്സിലായോ? ഇത് കണ്ട കമ്പനി മാനേജ് ചെയ്ത ബോർഡ് മെമ്പേഴ്സാ ഈ ചാപ്റ്റർ ഉണ്ട. കമ്പനി മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനി എങ്ങനെ മാനേജ് ചെയ്യാം? കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് പ്രകാരം. മനസ്സിലായോ? അപ്പം ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് അതോറിറ്റി ഉള്ള ആൾക്കാരല്ല. ആൾക്കാരല്ല, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ, അല്ലെങ്കിൽ എന്താണ് എ വേ ഇൻ വിച്ച് കമ്പനീസ് ഗവേൺഡ്, അങ്ങനെ ആ ഒരു സംഭവം. ടീച്ചർക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഇത് കണ്ട, ഇത് ഡബിൾ എയിൽ ഒരു ചാപ്റ്റർ ആണ്. ഒരു ചാപ്റ്റർ മൊത്തം കോർപ്പറേറ്റ് ഗവർണൻസിനാണ്. കണ്ട, ഇതില് കോർപ്പറേറ്റ് ഗവർണൻസ് കോഡിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്, എന്തൊക്കെയാണ് UK കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ്? ഇതിൽ മൊത്തം UKനെ പറ്റിയാണ് പഠിക്കുന്നത്. സാർബെയ്ൻസ് ഓക്സ്ലി ആക്ട് ഇല്ല, പിന്നെ ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ് ഒക്കെ പറഞ്ഞല്ലോ, അതെന്താണ്? പിന്നെ ഇതാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ സ്ട്രക്ചർ എന്താ, അതും വെറും സ്ട്രക്ചർ അല്ല, ഓരോ സ്ട്രക്ചറിന്റെ ഉള്ളിലും എന്തൊക്കെ ആൾക്കാരുണ്ടാവും, ഇങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കോർപ്പറേറ്റ് ഗവർണൻസ് എന്താന്ന് ആ ഒരു ടൈം എത്തുമ്പോഴത്തേക്ക് തിരിയും. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടോപ്പിക് കവർ ചെയ്യണം, FA ഒരു ടോപ്പിക് ആയിട്ടേ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എല്ലാത്തിലും അങ്ങനെ തന്നെ. FR ഇല്ല, ഇത് നിങ്ങൾ BT പഠിക്കും ഈ സെയിം സാധനം, കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ്. വളരെ ടഫാ, എല്ലാം പഠിച്ച് FR എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടേ ഡബിൾ എടുക്കാത്തു. FR ഇല്ലെങ്കിൽ ഡബിൾ പോയി, ഡബിൾ പോയി എന്നല്ല ഭയങ്കര മെനക്കെടായിരിക്കും. അല്ലാണ്ട് ബേസ് ഇല്ലാണ്ട് നോക്കാൻ പറ്റുന്നതല്ല, എല്ലെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കൺസെപ്റ്റ് ചെയ്ത് നോക്കാം. ബേസ് ഇല്ലാണ്ട് ഇതാണ്, നിങ്ങള് FA പഠിച്ചു നിങ്ങൾക്ക് FR പഠിക്കാൻ പറ്റും. FA കൂടെ തന്നെ FR പഠിക്കാൻ. ആ ഇത് ബേസ് ആയോ? BT ജനറൽ ടോപ്പിക്കാ, ബേസ് ഇല്ല. ലോയും ജനറൽ ടോപ്പിക്കാ, ബേസ് ഇല്ല. MA പഠിച്ചാലേ PM പഠിക്കാൻ.
മനസ്സിലായി. എം എയും പി എമ്മും റിലേറ്റഡ് ആണ്, എഫ് എയും എഫ് ആറും റിലേറ്റഡ് ആണ്, പിന്നെ ഇൻഡിവിജ്വൽ ഐറ്റം ആണ് ഡബിൾ എ. പക്ഷെ ഡബിൾ എ എഫ് ആർ ഇല്ലാണ്ട് പഠിക്കാനില്ല, മനസ്സിലായോ? ഡബിൾ എക്ക് ഫൗണ്ടേഷൻ ഇല്ല, പക്ഷെ ഡബിൾ എ പഠിക്കണമെങ്കിൽ എഫ് ആർ വേണം. ഡബിൾ എന്റെ എനിക്ക് തോന്നുന്ന ഒരു 50% പോർഷൻസ് സറൗണ്ടിങ് എഫ് ആർ ആണ്, മനസ്സിലായോ? അല്ലെങ്കിൽ 50% ക്വസ്റ്റ്യൻ വരുന്നത് എഫ് ആറിനാണ്, എഫ് ആർ റിലേറ്റഡ് ആണ്. എഫ് ആറിന്റെ നോളജ് ഉണ്ടെങ്കിൽ ഡബിൾ എഴുതാൻ കഴിയില്ല. എവിടെ തെറ്റ് പറ്റി, അതായത് ഡബിൾ എ ബേസിക്കലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എവിടെ തെറ്റ് പറ്റി എന്നുള്ളത് ക്വസ്റ്റൻസിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. അപ്പൊ തെറ്റ് പറ്റിയത് അറിയണമെങ്കിൽ എഫ് ആർ അറിയണം, എഫ് ആർ അറിഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരും, നിങ്ങൾക്ക് വേണമെങ്കിൽ എഫ് ആർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി ടി കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം, എന്നിട്ട് എം എ, എന്നിട്ട് ലോ, അങ്ങനെ പോയിട്ട് എഫ് ലെവലിൽ കയറാം, നിങ്ങളെ ചോയ്സാണ്. എഫ് ആർ എടുക്കുന്നെങ്കിൽ കുറച്ചധികം മെനക്കെടണം, കാരണം ഡിസംബറിൽ എക്സാം എഴുതേണ്ടി വരും. കാരണം എഫ് ലെവലിന് ടൈം പീരീഡ് ഉണ്ട്. നമ്മളെ ഫൗണ്ടേഷന് നമുക്ക് ഇപ്പം ആണെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാം ആണ്, പക്ഷെ മറ്റേന് നമുക്ക് എക്സാം 4 പ്രാവശ്യം ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കൂ, അഥവാ എനിക്ക് വേറെ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ഞാൻ ബി ടി ആയിരിക്കും കൊടുക്കാം. എനിക്കിപ്പോ ഡബിൾ എ ഡിസംബറിന് രണ്ടിടത്ത് ബുക്കാം. അപ്പൊ ക്ലാസ്സസ് കാരണം എനിക്ക് എന്തായാലും സ്പെൻഡ് ചെയ്യണം ടൈം, എന്നാലേ പറ്റുള്ളൂ. അഥവാ എനിക്ക് അങ്ങനെ ക്ലാസ്സസ് ബുക്ക് ആണെങ്കിൽ ഞാൻ ബി ടി എടുക്കുക, കാരണം ബി ടി ആണ് വേഗം കഴിഞ്ഞത്. എന്നിട്ട് പിന്നെ റിസാന എം എ എടുക്കും, അങ്ങനെ പോകും. എനിക്ക് ക്ലാസ്സസ് ബുക്ക് അല്ല, എനിക്ക് എന്തെങ്കിലും പോകാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, കാലിക്കട്ട ട്രാവൽ ചെയ്യണം, അപ്പൊ ട്രാവൽ ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ ട്രാവലിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയും, നോക്കാം ആ ടൈം ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്ക, എന്തൊക്കെയാണ് പണിഷ്യബിൾ ആക്ട് നോക്കാലോ. ഇന്റേണൽ കൺട്രോൾസ് ഇല്ലാണ്ടിരിക്ക. രണ്ടാമത്തേത്, ഫിനാൻഷ്യൽ പ്രോസസ്സിന് ഡോക്യുമെന്റേഷൻ ഇല്ലാണ്ടിരിക്ക. റിസ്ക് അസസ് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സ് ഇല്ലാണ്ടിരിക്ക. കൺട്രോൾസിന് ഡോക്യുമെന്റ്സ് ഇല്ലാണ്ടിരിക്ക. അപ്പൊ ഇതൊക്കെ എന്താണ് പണിഷ്യബിൾ ആ. അടുത്തെന്താണ്, എവിഡൻസ് ദാറ്റ് മാനേജ്മെന്റ് ഹാവ് ഇവാലുവേറ്റഡ് ആഡിക്വസി ആൻഡ് ഡിസൈൻസ് ഓഫ് സിസ്റ്റംസ് ആൻഡ് കൺട്രോൾസ്. ഞാൻ ഈ പറഞ്ഞ ചെക്ക് പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ മാനേജ്മെന്റ് അത് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് ക്രിമിനൽ ഒഫൻസ് ആണ്. അടുത്ത എന്താണ്, എവിഡൻസ് ദാറ്റ് ദി ഓഡിറ്റർ ഹാസ് ഇവാലുവേറ്റഡ് ദി ആഡിക്വസി ആൻഡ് ഡിസൈൻ ഓഫ് ഡിസൈൻ ആൻഡ് കൺട്രോൾസ്. ഇനി ഇവരുടെ കയ്യിൽ എന്തില്ല, ഒരു ഓഡിറ്റർ വന്നിട്ട് ഇവാലുവേറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഇവർ എന്ത് ചെയ്യും, ക്രിമിനൽ ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ കമ്പനീനെ ക്രിമിനലി ക്രിമിനൽ ചാർജ് ആയിരിക്കും കൊണ്ടുപോവുക. US സാർബെയ്ൻസ് ഓക്സ്ലി ആക്ട് പ്രകാരമാണ്, US സാർബെയ്ൻസ് ഓക്സ്ലി ആക്ട് പ്രകാരം. അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇത് വേണ്ട, ബ്രീഫ്ലി ഡിസ്ക്രൈബ് എന്നുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾക്കില്ല കേട്ടോ, നിങ്ങൾക്ക് ഫുൾ എം സി ക്യൂസ് ആണ്. ഈ ലെസൺ കഴിഞ്ഞു കഴിഞ്ഞു തീർന്നു, അതല്ല ഞാൻ പറഞ്ഞ ചെറിയ ലെസൺ ആണ്, പക്ഷെ അതൊന്ന് സഹിച്ച് പിടിക്കണം, ആ പ്രശ്നമല്ലോ. റിസ ഓക്കെ അല്ലേ? ഇനി നമുക്ക് ന്യൂമറിക്കൽസ് പോവാം. ഇതിന് ഫസ്റ്റ് കുറച്ച് തിയറി ഉണ്ട്. ഇത് അടുത്ത ചാപ്റ്ററോ? യെസ്, തേർഡ് ചാപ്റ്റർ. എന്താണ് ഒരു സൗണ്ട് അല്ല കേട്ടോ, നിങ്ങൾക്ക് തേർഡ് ചാപ്റ്റർ വേണ്ടേ? എല്ലാം ചോദിച്ചു. ഓക്കെ, ശ്രദ്ധിക്ക, തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഡബിൾ എൻട്രി പഠിക്കുന്നത്. ഡബിൾ എൻട്രി പഠിക്കുന്നതിന് മുന്നേ ഏറ്റവും അക്കൗണ്ടിങ്ങിന് ബേസിക് ആയിട്ട് ഒരു സംഭവം ഉണ്ട്, എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അറിയോ റിസ? മറന്നുപോയി. അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അയ്യോ എന്നാ പിന്നെ പ്രശ്നമില്ല. ഓക്കെ, ഈ ബേസിക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ തുടങ്ങാം. അതിനെ ഞാൻ പറഞ്ഞു, എഫ് എ എനിക്ക് ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, സുഖ. ഓക്കെ, ബിസിനസ് ആൻഡ് ട്രാൻസാക്ഷൻ ഡോക്യുമെന്റേഷൻ. ബിസിനസ്സിലെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും അല്ലെ, എല്ലാം നമ്മൾ ഓരോന്നായിട്ട് റെക്കോർഡ് ചെയ്യാൻ നിന്ന് നടക്കും ഇല്ല, നടക്കോ? പോസിബിൾ ആണോ? ഒരു 365 ദിവസം നടക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും ഓരോ സ്ഥലത്ത് 365 ട്രാൻസാക്ഷൻസ്, അതായത് 365 ദിവസത്തെ എന്താ പറയുക, ഒരു ഹൺഡ്രഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും? ഒരു ദിവസത്തെ ഹൺഡ്രഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഒരു സ്ഥലത്ത്? ഇല്ല, പോസിബിൾ അല്ല, അതെല്ലാം ഇമ്പോസിബിൾ ആയിട്ടുള്ള കേസാ. അപ്പൊ ഈ ഒരു കണക്കൊക്കെ ഈസി ആവാൻ, അല്ലെങ്കിൽ ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ടെക്നീക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് IFRS IAS ഒക്കെ കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ റൂട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഡബിൾ എൻട്രി ആണ്.
അത് നോക്കണ്ടേ. ഡബിൾ എൻട്രി ആണ് ഇതിന്റെ റൂട്ട്. ഡബിൾ എൻട്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും എന്തുണ്ട്, രണ്ട് സൈഡ് ഉണ്ട്. ഒന്നെന്താണ്, ഡെബിറ്റ് ആസ്പെക്റ്റും രണ്ടാമത്തത് ക്രെഡിറ്റ് ആസ്പെക്റ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഡബിൾ എൻട്രി പ്രകാരമാണ് എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? ലിസ ക്ലിയർ അല്ലേ? അതിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് സെർട്ടൻ ടേംസ് ആൻഡ് ടേംസ് നിങ്ങൾ പഠിക്കാനുണ്ട്. ആ ടേംസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ക്വട്ടേഷൻ. ബിസിനസ്സിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ക്വട്ടേഷൻ. ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ബിസിനസ് റോ മെറ്റീരിയൽസ് വാങ്ങും. ഓക്കെ, നമുക്ക് എന്ത് വേണം, റോ മെറ്റീരിയൽസ് വാങ്ങണം. നമ്മൾ ഒറ്റ ഒരു സപ്ലയറെ മാത്രം അപ്രോച്ച് ചെയ്തിട്ടാണോ വാങ്ങാം? അല്ല, നമ്മൾ എന്ത് ചെയ്യും, എൻറ്റയർ മാർക്കറ്റ് എന്ത് ചെയ്യും, നമ്മൾ കൺസിഡർ ചെയ്യും അല്ലേ? പഠിച്ചില്ല. എൻറ്റയർ മാർക്കറ്റ് കൺസിഡർ ചെയ്യും, ഓരോ സപ്ലയറെ നമ്മൾ നോക്കും, അവരെത്രക്കാണ് നമുക്ക് പൈസ, എത്ര പൈസക്കാണ് നമ്മൾക്ക് ഗുഡ്സ് വിൽക്കാന്നുള്ളത് നോക്കും. അപ്പൊ ഒരു മാർക്കറ്റിൽ ചിലപ്പോൾ 14 സപ്ലയറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് സപ്ലയേഴ്സ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ലാഭമാകുന്ന രീതിയിലുള്ള ഒരു സപ്ലയർ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? ആ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ, എന്താ പറയാ, നിങ്ങളുടെ റേറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് പറയും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, നമുക്ക് ഒരു സെറ്റ് ഓഫ് പേപ്പറിൽ ആ അവരുടെ ഗുഡ്സും അതിന്റെ പ്രൈസസ് ഒക്കെ നമുക്ക് തരും അല്ലെ. അതിനാണ് എന്ത് പറയുന്നത്, ക്വട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ക്വട്ടേഷനിലെ കണ്ടന്റ് എന്തൊക്കെയാണ്, ക്വാണ്ടിറ്റി ഉണ്ടാവും, ആ ക്വാണ്ടിറ്റീന്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്തിനാണ് പേർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് കുറേ സപ്ലയേഴ്സ് അവൈലബിൾ ആണ്, അവരുടെ ഒക്കെ എന്താണ് പ്രൈസസ് നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ റിസ? ഓക്കെ, പിന്നെ നീ പുറത്ത് ചേർന്നില്ലെങ്കിൽ ഇങ്ങനെ നിനക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒന്നും കിട്ടൂല, ക്ലാസ് അങ്ങ് എടുത്ത് പോവുക ചെയ്യാം കേട്ടാ. അടുത്തത് പേർച്ചേസ് ഓർഡർ. നമുക്ക് ക്വട്ടേഷൻ കിട്ടി, ഇനി എന്ത് ചെയ്യും, നമ്മളെ ബെസ്റ്റ് ആയിട്ടുള്ള സപ്ലയർ സെലക്ട് ചെയ്യും അല്ലെ. എന്നിട്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ലിപ്പിൽ നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ കൊടുക്കും. അതിനാണ് എന്ത് പറയുന്നത്, പേർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. പേർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ ഉണ്ടാവും, ഡീറ്റെയിൽസ് ഓഫ് സപ്ലയർ, അവരുടെ നെയിം, ലിസ്റ്റ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, ക്വട്ടേഷൻ നമുക്ക് സപ്ലയറ്, വേരിയസ് സപ്ലയേഴ്സിന്റെ പേരും കാര്യങ്ങളും അവര് നമുക്ക് തരാൻ പറ്റുന്ന പ്രൈസും നോക്കുന്നതാണ് ക്വട്ടേഷൻ. കോട്ട് ചെയ്യാം, പ്രൈസ് കോട്ട് ചെയ്യുന്നതാണ് ക്വട്ടേഷൻ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ എസ് എസ് സി ഒക്കെ ജോയിൻ ചെയ്തതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ എസ് എസ് സി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റെഫർ ചെയ്തിട്ടുണ്ടാവും അല്ലെ, കുറേ ആൾക്കാരെ പ്രൈസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനാണ് എന്താ പറയുന്നത്, ക്വട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യും, അത് പേർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പൊക്കെ കൊടുക്കും. ആ സ്ലിപ്പിൽ എന്തുണ്ടാവും, സപ്ലയറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, പേരുണ്ടാവും, ഏതാണ് പ്രോഡക്റ്റ് വാങ്ങുന്നത് അതിന്റെ പേര്, പിന്നെ സപ്ലയർ അഡ്രസ്, സോറി സപ്ലയറുടെ പേര്, സപ്ലയറുടെ അഡ്രസ്, എത്ര ക്വാണ്ടിറ്റിക്ക് സാധനം വേണം, ഓക്കെ, എന്തെല്ലാം പ്രൈസിലാണ് ആ ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കും. അതാണ് പേർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആർക്ക് സെൻഡ് ചെയ്യും, സപ്ലയർക്ക് സെൻഡ് ചെയ്യും, നമുക്ക് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. ക്ലിയർ അല്ലേ? എന്തിനു വേണ്ടിയിട്ടും കൂടിയാണ്, ആ സപ്ലയർക്ക് ആ സാധനം നമുക്ക് അയച്ചുതരാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു ക്വട്ടേഷനിൽ ആ ഐറ്റംസ് അവൈലബിൾ ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? അടുത്തത് സെയിൽസ് ഓർഡർ. സപ്ലയർ ആണ് കൊടുക്കുക അല്ല കസ്റ്റമറും. ഏത് ഡീറ്റെയിൽസ് ഓഫ് സപ്ലയർ, എന്നിട്ട് നമ്മളൊരു ബില്ല് ആലോചിച്ചാൽ മതി. ഒരു ബില്ലില് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സപ്ലയറെ പേരും ഇതെല്ലാം ഉണ്ടാവില്ലേ, എന്നിട്ട് ഇവിടെ ക്വാണ്ടിറ്റി, ഇവിടെ നെയിം, സീരിയൽ നമ്പർ, ഇവിടെ പ്രോഡക്റ്റ് നെയിം, പിന്നെ ക്വാണ്ടിറ്റി, ഇതൊക്കെ കാണുന്നുണ്ടാ, ക്വാണ്ടിറ്റി, പിന്നെ പ്രൈസ്, ഇങ്ങനെയല്ലേ ഉണ്ടാവാ. അപ്പൊ ആ സംഭവം തന്നെ ഇത്. അടുത്തത് സെയിൽസ് ഓർഡർ ആണ്. സെയിൽസ് ഓർഡറിൽ എന്താ ഉണ്ടാവാ, ക്വാണ്ടിറ്റി ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഡീറ്റെയിൽസ് ഓഫ് ദ ഗുഡ്സ് റിക്വയർഡ് ആൻഡ് പ്രൈസ് ഇതായിരിക്കും ഉണ്ടാവാ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, നമ്മളെ കസ്റ്റമേഴ്സ് ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഇതെന്തിനു വേണ്ടിയിട്ടാണ്, പേർപ്പസ് എന്താണ്, കസ്റ്റമർ പ്ലേസ് ചെയ്ത ഓർഡർ, പേർച്ചേസ് ഓർഡർ കസ്റ്റമർ തന്നു, നമ്മൾ എന്ത് ചെയ്യും, സെയിൽസ് ഓർഡർ പ്രിപ്പയർ ചെയ്യും. മനസ്സിലായോ? ആ പേർച്ചേസ് ഓർഡർ ആരുടെ കയ്യിലാ, കസ്റ്റമർ നമുക്ക് ലിസ്റ്റ് തരും. നമ്മളിപ്പോ ഒരു ഷോപ്പിൽ വെറുതെ ഒരു ചെറിയ കുട്ടിനെ അയച്ചാൽ നമ്മൾ എന്ത് ചെയ്യും,
ഒരു സ്ലിപ്പില് വേണ സാധനമൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യും, ആ കുട്ടിക്ക് കൊടുക്കും അല്ലെ. ഇത് പോയിട്ട് എന്ത് ചെയ്യും, ഷോപ്പ് കീപ്പറിന് ആ കുട്ടി കൊടുക്കും. ഷോപ്പ് കീപ്പർ ഇടാനോ? ആ ഷോപ്പ് കീപ്പർ നമ്മളെ കമ്പനി. നീ ഇങ്ങനെ ചിന്തിച്ചാ മതി, ഷോപ്പ് കീപ്പർ കുട്ടി, ഷോപ്പ് കീപ്പർ ബോയ് ഷോപ്പ് കീപ്പർ. നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ലിപ്പ് കൊടുത്തു, ഈ സ്ലിപ്പാണ് പേർച്ചേസ് ഓർഡർ. ഓക്കെ, ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു, ആ സ്ലിപ്പ് വാങ്ങിയിട്ട് എന്തൊക്കെ അയാളെ കയ്യിൽ നിന്ന് കുട്ടിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലിപ്പ് റെഡി ആക്കും. ഓക്കെ, ആ സ്ലിപ്പ് ആണ് എന്ത്, സെയിൽസ് ഓർഡർ. അയാളുടെ സെയിൽസ് ഓർഡേഴ്സ് എന്തൊക്കെയാണെന്നോ, സെയിൽസ് എന്തൊക്കെയാ പോയെന്നുള്ള സ്ലിപ്പ് ഉണ്ടാവില്ലേ, അതാണ് സെയിൽസ് ഓർഡർ. മനസ്സിലായ റിസ മനസ്സിലാകുന്നുണ്ടാ? നമുക്ക് റിസനെ ആ കാണാൻ മനസ്സിലാകുന്നുണ്ട്. സംഭവത്തിനാ വീഡിയോ ആ ഓണാക്കി, വീഡിയോ ഓണാക്കണോ? വന്ന വന്ന ഓക്കെ, അടുത്തത് ഡിസ്പാച്ച് നോട്ട്. ഡിസ്പാച്ച് നോട്ടിനെ നമ്മളൊരു ഷോർട്ട് ഫോം പറയും GDN, ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട്. ഓക്കെ, ഗുഡ്സ് ഡിസ്പാച്ച് നോട്ടില് ഡീറ്റെയിൽസ് ഓഫ് ദ സപ്ലയർ ഉണ്ടാവും, കണ്ടന്റ്സ് ആയിട്ട് എന്ത് പേരുണ്ടാവും, അഡ്രസ് ഉണ്ടാവും, ഏത് ക്വാണ്ടിറ്റിയിലാണ് ഗുഡ്സ് കൊടുത്തത്, എന്ത് ഗുഡ്സ് ആണ് കൊടുത്തത് എന്നൊക്കെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ എക്സാമ്പിള് സപ്ലയർ എന്ന് പറയുന്നത് ഈ ബോയ് അല്ലേ, ഷോപ്പ് കീപ്പർ. പ്രൊഡക്ഷൻ യൂണിറ്റ് ഞാൻ സപ്ലയർ അല്ല. പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നൊന്നും ചിന്തിക്കണ്ട, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചോദിച്ചാൽ മതി. ബോയ്ക്ക് എന്ത് വേണം, സാധനം വേണം. ഇപ്പൊ നമ്മളെ കമ്പനി ആയിട്ട് സാധനം വാങ്ങുന്നുണ്ടാവും, ഇപ്പൊ നമ്മള് കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സ് എന്ത് കൊടുക്കും, പേർച്ചേസ് ഓർഡർ കൊടുക്കും, എന്തെല്ലാം വേണ്ടതെന്ന് കൊടുക്കും. എടാ ഞാനൊരു കമ്പനി, റെജുലന്റെ വേറെ കമ്പനി, ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് വിചാരിക്കാം. റെജുല കൺസ്ട്രക്ഷൻ കമ്പനീന്റെ റോ മെറ്റീരിയൽസ് കൊടുക്കുന്നതാണ്, സിമെന്റ് ഒക്കെ കൊടുക്കുന്നതാണ്. എനിക്ക് സിമെന്റ് വേണം, അപ്പൊ ഞാൻ ഒരു സ്ലിപ്പ് തയ്യാറാക്കും. സ്ലിപ്പ് തയ്യാറാക്കാണ്ട് നമുക്ക് അറിയില്ലല്ലോ നമുക്ക് എന്താ വേണ്ടതെന്നല്ലോ. അപ്പൊ ഞാൻ അതിൽ എഴുതും ഇന്ന ഇന്ന എമൗണ്ട്, ഇന്ന് ഇത്ര എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതും. ആ സ്ലിപ്പാണ് പേർച്ചേസ് ഓർഡർ, അത് ഞാൻ ഒക്കെ കൊടുത്തു. അപ്പൊ ആരെ സപ്ലൈ ഇടാം? ഓളന്നെ, ഓളല്ല എനിക്ക് സാധനം തരുന്നത്, ഒക്കെ കൊടുത്തു. ഓൾ എനിക്ക് അത് തരുമ്പോ ഓളെ സൈഡിൽ നിന്ന് ഓളെന്ത് ചെയ്യും, ഓൾ എന്തൊക്കെ സെയിൽ നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം റെഡി ആക്കും, സെയിൽസ് ഓർഡർ. മനസ്സിലായ? ഓക്കെ അല്ലേ. അടുത്ത GDN ആണ്, ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട്. ഇതില് നെയിം ഓഫ് ദ സപ്ലയർ ഉണ്ടാവും, അഡ്രസ് ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഉണ്ടാവും. ഓക്കെ, ഇത് ആരാണ് കൊടുക്കുക, സപ്ലയർ ആണ് കൊടുക്കുക. ഇവള് സിമെന്റ് എനിക്ക് തരുന്ന സമയത്ത് ഇവളാണ് എന്ത് ചെയ്യുക, GDN റേസ് ചെയ്യുക, അതായത് ഗുഡ്സ് ഇവിടുന്ന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായ റിസ? മനസ്സിലായ? മനസ്സിലായി. അടുത്ത സാധനം എന്താണ്, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, GRN, GDN, GRN. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡബിൾ ഏക്ക് വാരി കോരി തരുന്ന ഒരു സാധനമാണ്. എല്ലായിടത്തും പെറ്റിട്ട പോലെ നിങ്ങൾ കാണും. ആ എം എ ലോ ഉണ്ടാവും, ആ എം എ ലോ ഉണ്ടാവും, റിക്വിസിഷൻ ഫോം അല്ല. ആ ഡബിൾ ഏക്ക് ഉണ്ട്, ഡബിൾ ഏക്ക് ഇതേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്തതല്ലേ, ഡബിൾ എടുക്കുമ്പോ പിള്ളേർക്ക് ഇതൊന്നും ഓർമ്മയില്ല, എന്നിട്ട് ഇതെടുത്തിട്ടാണ് ഞാൻ ഡബിൾ ഏക്ക് ഡബിൾ എന്റെ കോൺസെപ്റ്റിലോട്ട് പോയത്, കാരണം ഇതില്ലാണ്ട് ഒന്നും നടക്കൂല, ഇതറിയണം. ഓക്കെ ശ്രദ്ധിക്ക, അവര് കൊറേ മുന്നേ എഫ് എത്തായോണ്ട് അവർക്ക് ആർക്കൊന്നും ഓർമ്മയില്ല. എന്നിട്ട് ഫുള്ള് ഫസ്റ്റ് തന്നെ GDN എന്താന്ന്, GRN എന്താന്ന് ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞോട്ട് നല്ല പറഞ്ഞിട്ടാന്ന് ഡബിൾ പോയെ. അപ്പൊ ശ്രദ്ധിക്ക, GRN അടുത്തത്, GRN ൽ എന്തുണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും, ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ആരാണ് GRN ജനറേറ്റ് ചെയ്യാൻ, ഞാനായിരിക്കും. ഞാൻ റെജുലന്റെ അടുത്ത് നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു നോട്ട് തയ്യാറാക്കും, അതിനാണ് GRN എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ റിസീവിങ് സൈഡ് ആയിരിക്കും എന്ത് ചെയ്യുക, GRN തയ്യാറാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ഗുഡ്സ് കിട്ടി എന്നുള്ള പ്രൂഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇനി ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ഈ സാധനം ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ, പെർച്ചേസ് ചെയ്ത് തന്നെയാണ് കിട്ടിയെന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എക്സാമിൻ ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം, GRN ഉപയോഗിക്കാം. നമ്മൾ GRN എടുക്കും, മുമ്പ് ഒരു പെർച്ചേസ് ഓർഡർ ആക്കിയിട്ടില്ലേ, ആ പെർച്ചേസ് ഓർഡറിൽ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും, നമ്മൾ പറഞ്ഞ തന്നെയാണോ ഇവര് ഡെലിവറി ചെയ്തതെന്നുള്ളത്. ക്ലിയർ അല്ലേ? അതേപോലെ നമുക്ക് GDN വന്നിട്ടുണ്ടാവുമല്ലോ സപ്ലയർ, ആ GDN ചെക്ക് ചെയ്യും. മനസ്സിലായോ? സപ്ലയറുടെ GDN ചെക്ക് ചെയ്യും, പിന്നെ എന്തും ചെക്ക് ചെയ്യും, പെർച്ചേസ് ഓർഡറും ചെക്ക് ചെയ്യും. മനസ്സിലായോ? ഓക്കെ അല്ലേ, ഇതെല്ലാം ഡബിൾ. ആ നമ്മള് ഞാൻ ചെയ്യും, ഡബിൾ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം മറന്നോണേ,
മനസ്സിലായിനാ? ആ മനസ്സിലായി. ഇനി അടുത്ത ഇൻവോയ്സ് ആണ്. റിസീവ് ചെയ്ത് എനിക്ക് സാധനം കിട്ടി. അത് ഓർഡർ അയച്ച സാധനം തന്നെയാണെന്ന് ആദ്യം നോക്കും, അതുകൊണ്ട് ജി ഡി എൻ നോക്കും. പിന്നെ ഞാൻ പേർച്ചേസ് മുമ്പ് ഓർഡർ ചെയ്ത് തന്നെയാണോ അതിൻ്റെ ഉള്ളിൽ ഉള്ളത് നോക്കും. അപ്പൊ പേർച്ചേസ് ഓർഡർ നോക്കും, മനസ്സിലായോ? ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്ന അർത്ഥം. അടുത്ത ശ്രദ്ധിച്ചേ, ഇൻവോയ്സ്. ഇൻവോയ്സിൽ ഉണ്ടാവാം നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സപ്ലയർ ആൻഡ് കസ്റ്റമർ, ഡീറ്റെയിൽസ് ഓഫ് ദ ഗുഡ്സ്. എന്തൊക്കെ ഉണ്ടാവും? ക്വാണ്ടിറ്റി ഉണ്ടാവും, പ്രൈസ് ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും, സെയിൽസ് ടാക്സ് ഉണ്ടാവും. സെയിൽസ് ടാക്സ് നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ടേംസ് ഓഫ് ക്രെഡിറ്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് പെർച്ചേസസ് ആണ് നടത്തിയിരുന്നെങ്കിൽ അതിൻ്റെ ആ ക്രെഡിറ്റിന്റെ ടേംസ് എന്താണെന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത്? സപ്ലയർ ആണ് എന്ത് ചെയ്യുന്നത്? ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുക. ഇവൾ എനിക്ക് ഗുഡ്സ് അയക്കുന്ന സമയം തന്നെ എന്ത് ചെയ്യും? അതിന്റെ കൂടെ ഇൻവോയ്സ് അയക്കും. ഇൻവോയ്സ് എന്ന് വെച്ചാൽ ബില്ല്. നമ്മള് മലയാളത്തിലല്ല നമ്മൾ പറയുന്ന ബില്ലില്ലേ, ബില്ലന്നെ ഇൻവോയ്സ്. ഇവൾ എന്ത് ചെയ്യും? എനിക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യും. അതിൽ ഇവൾ എന്താണ് പറയാ? നിങ്ങൾ ഇത്ര ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്, ഇത്ര എമൗണ്ട് പേയബിൾ ആണ്. ജി ഡി എന്നൊന്നും എമൗണ്ട് ഇല്ല, ജസ്റ്റ് ഗുഡ്സിന്റെ പേരും അതിന്റെ ഡിസ്ക്രിപ്ഷനും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇൻവോയ്സ് വരുമ്പോ എന്തും വന്ന് പേര്, ഗുഡ്സ്, ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, അതിന്റെ പ്രൈസ് എല്ലാം കൂടി വന്നു. ക്ലിയർ അല്ലേ? എന്നിട്ട് എനിക്ക് തരും. എനിക്ക് തരുമ്പോ എന്താണ്, നീ എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? പേയ്മെന്റ് ആണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ആ ഇൻവോയ്സിനാണ് നിന്റെ സെയിൽസ് ഇൻവോയ്സ് ആണത്, നിന്റെ സെയിൽസ് ഇൻവോയ്സ് ആണ്. മനസ്സിലായോ? അവിടെ ഓൾഡ് ഓളാണ് എനിക്ക് ഗുഡ്സ് വിൽക്കുന്നത് അല്ലെ, അപ്പൊ അവളുടെ സെയിൽസ് ഇൻവോയ്സ് ആണ്. മനസ്സിലായോ? എനിക്ക് എന്താണത്? പെർച്ചേസ് ഇൻവോയ്സ്. മനസ്സിലായോ? ഓക്കെ അല്ലേ റിസ? ഓക്കെ അല്ലടോ. ആ ഓക്കെ. ഏ ഇൻവോയ്സ് കണ്ട എന്താന്ന് ചോദിക്കോ? ഇല്ല ഇല്ലല്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് സപ്ലയർ, നെയിം ആൻഡ് അഡ്രസ് ഉണ്ടാവും, പിന്നെന്താണ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ. ഇൻവോയ്സസ് കുറേ ഉണ്ടാവും, കാരണം ഒരു കൊല്ലം എത്തിയിട്ടില്ല. പറയാം, അടുത്ത അടുത്ത കോളാണ്, ഇപ്പൊ കണ്ടൻസ് ആണേ പറയുന്നത്. എന്തെല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക? സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളില് ഡേറ്റ്സ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് സപ്ലയർ ഉണ്ടാവും, നെയിം ആൻഡ് അഡ്രസ് ഉണ്ടാവും, പിന്നെ അയാള് ഇൻവോയ്സ് തന്ന ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, വാല്യൂസ്, പേയ്മെന്റ്സ് മെയ്ഡ്, റീഫണ്ട്സ്, എമൗണ്ട് ഓൾ. ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാവുക. ഇനി ഇതെന്താന്നാ പറയാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഒരു കൊല്ലം കുറേ സാധനങ്ങൾ വാങ്ങും, ഡിഫറെന്റ് ഡേറ്റ്സിലായിരിക്കും സാധനങ്ങൾ വാങ്ങാം അല്ലെ. ഒരു 6 മാസത്തെ സാധനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഇതിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ഈച്ച് ടൈം ഞാൻ വാങ്ങുമ്പോൾ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യും, മനസ്സിലായോ? പക്ഷെ ഞാൻ എമൗണ്ട് ചിലപ്പോൾ പ്രോംപ്റ്റ്ലി പേ ചെയ്യില്ല. അണ്ടർസ്റ്റുഡ്? ചിലപ്പം ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സിന്റെ പകുതി എമൗണ്ട് ഞാൻ എനിക്ക് തരും. അപ്പൊ ബാക്കി പകുതി എവിടെ ബാക്കിയുണ്ട്? എനിക്ക് തരാൻ ബാക്കിയുണ്ടോ? ഒക്കെ കൊടുക്കാൻ ബാക്കിയുണ്ട് എനിക്ക് അല്ലേ. അപ്പൊ ഓൾ എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റിൽ ഈ പറഞ്ഞ കണ്ടൻസ് ഉണ്ടാവും. നീ ഇന്ന സാധനമൊക്കെ വാങ്ങി, നീ ഇന്ന പ്രൈസിൽ വാങ്ങിയിട്ടുണ്ട്, നീ ഇത്രയാണ് പേയ്മെന്റ്സ് ഉണ്ടാക്കിയത് തന്നത്, ഇനി ഇത്ര പേയ്മെന്റ്സ് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര നിങ്ങൾക്ക് തിരിച്ചു തരാനുണ്ട് എന്നിട്ട്. അതിനാണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ഇവൾ എനിക്ക് തരുമ്പോ അതെന്താണ്? സപ്ലൈ സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? റിസ മനസ്സിലായാ? ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം എത്ര ഉള്ളു? ഓക്കെ അല്ലേ. അടുത്ത ശ്രദ്ധിക്ക, ക്രെഡിറ്റ് നോട്ട്. ഞാൻ ഗുഡ്സ് വാങ്ങി, പക്ഷെ എന്തോ കാരണം കൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണം? റെജിലൊക്കെ അത് തിരിച്ചു കൊടുക്കണം. ഞാൻ തിരിച്ചു കൊടുക്കും, പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ റെജിൽ എന്ത് ചെയ്യില്ല? എനിക്ക് പൈസ തരില്ല, പകരം ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് ആണ് തരാം. ഇത്ര എമൗണ്ട് ഞാൻ ഓയിങ് ആണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് പകരം വേറൊരു സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട്. അതിനാണ് എന്താ പറയുന്നത്? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ മാത്സ് എന്നൊക്കെ സാധനം എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തിരിച്ചുതരില്ല, എമൗണ്ട് തിരിച്ചുതരില്ല, പകരം അവരൊരു റെസിപ്റ്റ് തരും, ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ റെസിപ്റ്റ് വെച്ചിട്ട് വിത്തിൻ 3 ഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്ത് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളത് പോയിട്ട് എടുക്കാം. അതിനാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ക്രെഡിറ്റ് നോട്ടിൽ എന്തൊക്കെയാ ഉണ്ടാവാം? ഡീറ്റെയിൽസ് ഓഫ് ദ സപ്ലയർ, നെയിം, അഡ്രസ്, ഡീറ്റെയിൽസ് ഓഫ് ദ ഗുഡ്സ് റിട്ടേൺ, ഏത് ഗുഡാണ് നമ്മൾ റിട്ടേൺ ചെയ്തത്, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ പ്രൈസ്, അതിന്റെ സെയിൽസ് ടാക്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഗുഡ്സിന്റെ റിട്ടേൺ ചെയ്ത ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്തിട്ടാണ് നമ്മളത് ക്രോസ് എക്സാമിനേഷൻ ചെയ്യുക. ക്ലിയർ അല്ലേ റിസ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലടോ. ആ ശ്രദ്ധിച്ചു കേട്ടെ, കൺഫ്യൂഷൻ ആയിരുന്നേ. അടുത്ത ഡെബിറ്റ് നോട്ട്.
ഇവള് എനിക്ക് ക്രെഡിറ്റ് നോട്ട് തന്നു. എന്തിനു വേണ്ടിട്ട് ക്രെഡിറ്റ് നോട്ട് തന്നെ? ഞാൻ ഗുഡ്സ് റിട്ടേൺ ചെയ്തിരുന്നു അല്ലേ, അപ്പൊ ഇവൾക്ക് അത് ക്രെഡിറ്റ് നോട്ടാണ്, ഇവൾക്ക് അത് ക്രെഡിറ്റ് നോട്ടാണ്, റജുലക്ക് അത് ക്രെഡിറ്റ് നോട്ടാണ്. കാരണം എന്താ, ഇനി ഞാൻ ഭാവിയിൽ പോയിട്ട് എന്ത് ചെയ്യും, സാധനം വാങ്ങും, എനിക്കതെന്താ ഒരു അസറ്റ് പോലെയാണ് അല്ലേ. കാരണം എനിക്ക് ഞാൻ എന്റെ പൈസ അയക്കണ്ട, പൈസ കൊടുക്കണ്ട, എനിക്ക് അത് ഉണ്ടായാൽ മതി. അപ്പൊ എനിക്കതെന്താണ്, ഡെബിറ്റ് നോട്ടാണ്. അപ്പൊ ക്രെഡിറ്റ് നോട്ട് ആരാണോ റിസീവ് ചെയ്യുന്ന അവരെയാണ് എന്ത് പറയുന്നത്, ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായാ? ക്രെഡിറ്റ് നോട്ട് കിട്ടിയ ആൾക്ക് അതെന്താണ്, ഡെബിറ്റ് നോട്ടാണ്. മനസ്സിലായി നരിസ? മനസ്സിലായി. ഓക്കെ, അതിലെന്തൊക്കെ ഉണ്ടാവാം, ഡീറ്റെയിൽസ് ഓഫ് ദി സപ്ലയർ, പിന്നെ ഗുഡ്സ് റിട്ടേണിന്റെ വാല്യൂസ് കാര്യങ്ങൾ, അതിന്റെ സെയിൽസ് ടാക്സ്, അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്യൂഡ് ബൈ ദ എൻറ്റിറ്റി റിസീവിംഗ് ദ ഗുഡ്സ്, കണ്ടോ? ഞാനാണ് എന്ത് ചെയ്യുക, ഡെബിറ്റ് നോട്ട് ജനറേറ്റ് ചെയ്യുക, ബിക്കോസ് ഐ ഗോട്ട് ദി ക്രെഡിറ്റ് നോട്ട് ഫ്രം ദി സപ്ലയർ. ക്ലിയർ അല്ലേ? ഇനി ക്രോസ് റെഫർ ചെയ്യും, എന്തിനാണ്, എന്തിനോട്? ക്രെഡിറ്റ് നോട്ടിനോട് ക്രോസ് റെഫർ ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്തത് റെമിറ്റൻസ് അഡ്വൈസ് ആണേ. റെമിറ്റൻസ് അഡ്വൈസിന്റെ ഉള്ളിൽ ഉണ്ടാവുക മെത്തേഡ് ഓഫ് പേയ്മെന്റ്, പിന്നെ ഇൻവോയ്സ് നമ്പർ, പിന്നെ എന്താണ് അക്കൗണ്ട് നമ്പർ, എക്സെട്ര. ഓക്കെ, ഈ റെമിറ്റൻസ് ഓഫ് പേയ്മെന്റ്സ് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്, സപ്ലയർക്കാണ് കസ്റ്റമർ കൊടുക്കുക. ഞാൻ എന്ത് ചെയ്യും, റെജുലക്ക് അയച്ചു കൊടുക്കും, റെമിറ്റൻസ് അഡ്വൈസ്. ക്ലിയർ അല്ലേ? എന്തിനു വേണ്ടിട്ടാ, ഞാൻ നിന്റെ പേയ്മെന്റ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും അത് പ്രൂഫായിട്ട് കീപ്പ് ചെയ്യും, റെജുലും എന്ത് ചെയ്യും, പ്രൂഫായിട്ട് കീപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? അത് സിമ്പിളാ. അടുത്ത എന്താണ്, റെസീപ്റ്റ് ആണ്. റെജുലക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ റെജുൽ എന്ത് ചെയ്യും, റെസീപ്റ്റ് അയച്ചു കൊടുക്കും. ഓക്കെ, എനിക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ, ഇത്രയാണ് ടേംസ്. ഇനി അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണേ. ഇത്രയും ക്ലിയർ അല്ലേ? അക്കൗണ്ടിങ് റെക്കോർഡ്സ് തുടങ്ങുക ഫ്രം സ്ക്രാച്ച് ആണ്. ഫ്രം സ്ക്രാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം വേണം. GDN, GRN, ക്വട്ടേഷൻ, പിന്നെന്താണ് സെയിൽസ് ഇൻവോയ്സ്, പെർച്ചേസ് ഇൻവോയ്സ്, പിന്നെന്താ പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് അല്ലെ, റെമിറ്റൻസ് ഇൻവോയ്സ്, റെമിറ്റൻസ് അഡ്വൈസ്, ഇതൊക്കെ വേണ്ടേ. ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് അല്ലെ, ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ സോഴ്സസ്. മനസ്സിലായോ? ഇത് നമ്മളെ സ്ക്രാച്ച് ആ. നമ്മൾ സീറോ നിന്ന് തുടങ്ങുമെന്ന് അറിയില്ലേ, അപ്പൊ ആ സീറോ ലെവലാണത്. ഈ സീറോ ലെവലിൽ നിന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ റെക്കോർഡ് ചെയ്യുന്ന ഫസ്റ്റ് ബുക്കിനാണ് എന്താ പറയുന്നത്, ബുക്ക് ഓഫ് പ്രൈം എൻട്രി, അതായത് ജേണൽ എൻട്രീസും ഡേ ബുക്സും. അണ്ടർസ്റ്റുഡ് റിസ? ഓക്കെ അല്ലേ? നിങ്ങളെ പഠിപ്പിക്കാൻ സുഖം കേട്ടോ. ലാസ്റ്റ് ബാച്ച് കോവിഡ് ബാച്ച് ആണ്. ആ ഒരു കുന്തറിയില്ല പിള്ളേർക്ക്. കോവിഡ് ബാച്ച് ആയതുകൊണ്ട് ക്ലാസ് ഓൺലൈൻ ചെയ്യുന്നു, ഒന്നും അറിയാണ്ട് പാസ്സായിട്ട് എസ് എസ് സി എടുത്തതാ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ പഠിപ്പിക്കാൻ. ഏ അല്ല, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങള് ഫ്രഷ്. അവര് അവര് അറിഞ്ഞിട്ടും അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്ത് ചോദിക്കുമ്പോൾ പറയാം, മാം കോവിഡ് ബാച്ച് ഒന്നും അറിയില്ല എന്ന് പറയാം. ഞാൻ ഇതറിയില്ല അതറിയില്ല എന്നെല്ലാം ചോദിക്കുമ്പോൾ, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കൊമേഴ്സ് ആ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ പറയാം, മാം കോവിഡ് ബാച്ച് ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ സ്ക്രാച്ച് ഇങ്ങനെ പറഞ്ഞോക്കണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്താ, ജേണലും ലെജറും എല്ലാം, അല്ല സോറി, ജേണലും ഡേ ബുക്സും. അതിനുശേഷം നമ്മൾ ലെജർ അക്കൗണ്ട് ആക്കും, അതിനുശേഷം ട്രയൽ ബാലൻസ് ആക്കും, അതിനുശേഷമാണ് SOFP, SOPL ആക്കുക, SOCE. ഓക്കെ അല്ലേ റിസ? ഇതല്ലോ റിസക്ക് കത്തുന്നില്ലേ, ആ ഇതെല്ലാം പഠിച്ചു. പ്ലസ് വണ്ണിലെ സെയിം സാധനം. ആ ഓക്കെ, അപ്പൊ ബുക്ക് ഓഫ് പ്രൈം എൻട്രി നമ്മള് ഇന്ത്യൻ അക്കൗണ്ട്സിൽ നമ്മൾ അങ്ങനെ പഠിക്കൂല, ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്നൊന്നും പറഞ്ഞിട്ടല്ല പഠിക്കുക, നമ്മള് ഡേ ബുക്ക് ജേണൽ എൻട്രീസ് ആണ് പഠിക്കുക. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് എന്ത്, ബുക്ക് ഓഫ് പ്രൈം എൻട്രി. ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്തൊക്കെയാണ്, സെയിൽസ് ഡേ ബുക്ക്, ക്രെഡിറ്റ് സെയിൽസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനാണ് എന്ത് പറയുന്നത്, സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സെയിൽസ് എന്താ, പൈസ വാങ്ങാണ്ട് നമ്മൾ വിറ്റു, കടത്തിന് വിൽക്കൂലേ. നമ്മളെ കസ്റ്റമേഴ്സ് പറയും 3 മാസം കൊണ്ട് എന്ത് ചെയ്യാം, പൈസ തരാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതിന് അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുക സെയിൽസ് ഡേ ബുക്കിലാണ്. ആലോചിക്കണോ, ക്യാഷ് സെയിൽസ് റെക്കോർഡ് ചെയ്യൂല, ക്രെഡിറ്റ് സെയിൽസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് എന്ത്, സെയിൽസ് ഡേ ബുക്ക്. ഇനി ക്രെഡിറ്റ് പെർച്ചേസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് എന്ത്, പെർച്ചേസ് ഡേ ബുക്ക്.
ഒന്നുമില്ല, സിമ്പിൾ ആണ്. പർച്ചേസ് ക്രെഡിറ്റ് പേർച്ചേസസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പേർച്ചേസ് ഡേ. ഓക്കെ, സോറി, സെയിൽസ് ഡേ ബുക്ക് ക്രെഡിറ്റ് സെയിൽസ് ഇടോ, അതിന്റെ പേര് ഇട്ടാ മതി. സെയിൽസ് ക്രെഡിറ്റിനെ കൊടുക്കണമെങ്കിൽ സെയിൽസ് ഡേ ബുക്ക്, പേർച്ചേസ് ക്രെഡിറ്റിനാണ് പേർച്ചേസ് ചെയ്യണമെങ്കിൽ പേർച്ചേസ് ഡേ ബുക്ക്. ക്യാഷ് റിലേറ്റഡ് ഒന്നും എടുക്കരുത്. ഓക്കെ അല്ലേ. അടുത്തത് സെയിൽസ് റിട്ടേൺ ബുക്കിൽ എന്താണ്? ക്രെഡിറ്റിൽ വാങ്ങിയ സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുന്നെങ്കിൽ എവിടെയാണ് എടുക്കുക? സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിലാണ് എടുക്കുക. ഓക്കെ, ക്രെഡിറ്റിൽ വാങ്ങിയ പേർച്ചേസസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നെങ്കിൽ അവിടെ എവിടെ എടുക്കുക? പേർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്കിലാണ് എടുക്കുക. റിസ അവിടെ തന്നെ ഇല്ലേ? ഉണ്ട്. ന്യൂമറിക്കൽസ് തുടങ്ങി, ഇനി ശ്രദ്ധിച്ചോ. ആ ഓക്കെ അല്ലേ. ആ അടുത്ത് പറയണേ, എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്ക് ട്രാൻസാക്ഷൻസും നമ്മൾ എവിടെ എടുക്കുക? ക്യാഷ് ബുക്കിൽ എടുക്കുക. കമ്പനി അക്കൗണ്ട്സ് നിങ്ങൾ പഠിക്കുമ്പം എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്ക് 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 എന്നാ ഉണ്ടാവാം കേട്ടോ. പക്ഷെ ചിലയിടത്ത് ക്യാഷ് ഒന്നും ഉണ്ടാവും. എല്ലാ ട്രാൻസാക്ഷൻസും ഇപ്പൊ നമ്മൾ സാലറി പേ ചെയ്തതെന്ന് പറഞ്ഞാൽ ബാങ്ക് വഴി പേ ചെയ്തതായിട്ട് അസ്യൂം ചെയ്യാം, ക്യാഷ് കൊടുത്തു നല്ല അസ്യൂം ചെയ്യാം. മനസ്സിലായോ? അപ്പൊ എല്ലാ ക്യാഷ് ബാങ്ക് ട്രാൻസാക്ഷൻസും എവിടെയാണ്? ക്യാഷ് ബുക്കിലാണ് എടുക്കുക. ഓക്കെ, എല്ലാ ബാങ്ക് ട്രാൻസാക്ഷൻ, കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ആ ബാങ്ക് ട്രാൻസാക്ഷൻസ് മൊത്തം എവിടെയാ? ക്യാഷ് ബുക്കിലാ. കമ്പനിയിലുള്ള ബാങ്ക് ട്രാൻസാക്ഷൻസ് മൊത്തം ക്യാഷ് ബുക്കിലാണേ. അടുത്തത്, കമ്പനിയിൽ എന്തുണ്ടാവും? സ്മോൾ സ്മോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞി എമൗണ്ടിലുള്ള ക്യാഷ് നമ്മൾ പേ ചെയ്യും. ബാങ്ക് ട്രാൻസാക്ഷൻസ് അല്ലേ, ക്യാഷ് ട്രാൻസാക്ഷൻസ് കുഞ്ഞു കുഞ്ഞി ക്യാഷിലെ എമൗണ്ടിൽ നമ്മൾ പേ ചെയ്യുന്നെങ്കിൽ അത് എവിടെ എടുക്കുക? പെറ്റി ക്യാഷ് ബുക്കിലാണ് എടുക്കുക. ഓക്കെ, ഓക്കെ അല്ലേ. ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ബുക്ക് നോക്കിയാൽ മതി, മാർക്ക് ചെയ്താൽ മതി. മാർക്കേഴ്സ് കൊണ്ടുവന്നാൽ മതി, ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സാധനമില്ലേ, അത് പഠിച്ചാൽ മതി. അതിന് നീ ടെക്സ്റ്റ് വാങ്ങുന്നുണ്ടോ? നീ പറഞ്ഞനാ അശ്വത്തിനോട് പറഞ്ഞു, പറഞ്ഞു. അടുത്ത നോക്കാം, ഈ മുകളിൽ പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല, വേറെ എന്തെല്ലോ ഐറ്റംസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുക ജേണൽസിലാണ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ല, ഇങ്ങനെ പെൻഡിങ് ആയിട്ട് വെക്കുന്നുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതിൽ ക്യാഷ് ഉണ്ടാവും, പേർച്ചേസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, സെയിൽസ് റിട്ടേൺസ് ഉണ്ടാവും, പെറ്റി ക്യാഷ് ഉണ്ടാവും. ഇല്ല, അപ്പൊ അത് എവിടെ പോവാ? ജേണലിലാ പോവാ. ആ ജേണൽ, മനസ്സിലായാ? റിസ മനസ്സിലായിനാ? അപ്പൊ ഇതിലൊന്നും റെക്കോർഡ് ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് എവിടെ പോവാ? ജേണലിലേക്ക്. ഓക്കെ അല്ലേ. ഫസ്റ്റ് ബുക്കാണ് പറയാൻ പോന്നെ സെയിൽസ് ഡേ ബുക്ക്. സെയിൽസ് ഡേ ബുക്കിന്റെ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ, 1, 2, 3, 4, 5 കോളം. അതിൽ ഫസ്റ്റത്തെ കോളം ഡേറ്റ്, രണ്ടാമത്തെ കോളം ഇൻവോയ്സ്, മൂന്നാമത്തെ കോളം കസ്റ്റമർ, നാലാമത്തെ കോളം ലെജർ റെഫറൻസ്. ഇത് രണ്ടും കസ്റ്റമർ പേരും നമ്പറും, അതായത് ഒരു റെഫറൻസ് നമ്പർ ഉണ്ടാവും. അതാണ് പിന്നെയുള്ളത് എമൗണ്ട് കോളം. ക്ലിയർ അല്ലേ? ഇപ്പൊ ഡേറ്റ് ഇവിടെ നമ്മൾ ഈ ഫോർമാറ്റിൽ പ്രൊവൈഡ് ചെയ്യും, ഇൻവോയ്സിന്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യും, കസ്റ്റമർ പേര് പ്രൊവൈഡ് ചെയ്യും, റെഫറൻസ് നമ്പർ കൊടുക്കും, എമൗണ്ട് എടുക്കും, ആ എമൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ സെയിൽസ് ഡേ ബുക്ക് ആയി. വേഗം ഫോർമാറ്റ് ചെയ്ത് വെച്ചോ. സൈഡ് ഇടങ്ങി ഇരിക്കോ. സെയിൽസ് ഡേ ബുക്ക് എന്നിട്ട് ഫോർമാറ്റ്, ഈ ഒരു സാധനം വേഗം ആവട്ടെ, സിമ്പിൾ ആണ്. സെയിൽസ്, സെയിൽസ് അല്ലേ, അപ്പൊ സെയിൽസ് ഇൻവോയ്സ്. ആ പേയ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പേയ്മെന്റ് ചെയ്തതല്ല, പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെന്റ്. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ റെമിറ്റൻസ് അഡ്വൈസ്. ഇൻവോയ്സിൽ നമ്മൾ പറയുന്നതാ, ജനറേറ്റ് ചെയ്യുന്നതാ, നമുക്ക് ഇത്ര സെയില് നടന്നിട്ടുണ്ട്. മനസ്സിലായോ? എഴുതിയാ. നമ്മൾ ഒരു ലെജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അയാളെ പേരിൽ, അയാൾ ലെജറിന്റെ നമ്പർ, അതൊന്നും നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഫോർമാറ്റ് വഴി പഠിക്കുന്ന എൽ ആർ എന്ന് പറയുന്ന സംഭവം. എഴുതിയാ, റിസ എഴുതിയാ.
ആണെങ്കിൽ എഴുതാം. അതെ. ടോട്ടൽ ഉണ്ടേ, ടോട്ടൽ മറന്നേക്കല്ല. പെർച്ചേസ് ഡേ ബുക്ക്, ഡേറ്റ്, ഇൻവോയ്സ്, സപ്ലയറിന്റെ പേര്, ലെഡ്ജർ റെഫറൻസ്, എമൗണ്ട് കോളം. ഇതൊക്കെ എഴുതിക്കാം. ട്രേഡ് ഹെഡിംഗ് പെർച്ചേസ് ഡേ ബുക്ക്. ഒരു സുഖമുണ്ട് കേട്ടോ ഈ ക്ലാസ് എടുക്കാന്. അഞ്ച് പിള്ളേരായ നാല് പിള്ളേരായോണ്ട് സൗണ്ട് അത്രേ വേണ്ടു. മറ്റേത് ഞാൻ അലറണം. മറ്റേത് ചിലപ്പോ മൈഗ്രേൻ എല്ലാം ഉള്ള സമയത്ത് ഇവര് ചാവറാണ് ആൾക്കാര്. ടൈമെല്ലാം കിളി പോവാ. പക്ഷെ കഴിഞ്ഞ വാച്ച് നല്ല പിള്ളേരായിരുന്നു. എനിക്ക് വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് മൈഗ്രേൻ ഇളകാം. എനിക്ക് ആദ്യം ആദ്യം അറിയില്ലേ, ഓൻ വേഗം പോയിട്ട് വന്നിട്ട് താഴത്തു നിന്ന് ഫാർമസിൽ നിന്ന് മരുന്ന് കുടിച്ചിട്ട് തരും. മരുന്ന് കുടിച്ച ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവ് ആകാം. അപ്പൊ പിള്ളേരെല്ലാം ഇങ്ങനെ പറയും, മാം മരുന്ന് കുടിക്കണ്ടേ, സൈഡ് എഫക്ട് വരും എന്നാക്കിട്ട്. എഴുതിയാ സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേണും പെർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്കും ഫോർമാറ്റ് സെയിം തിങ്. വേണ്ട വേറെ തന്നെ. സെയിൽസ് ആൻഡ് പെർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്ക്. റിസൈൻ എഴുതുന്നുണ്ടോ? ആ ഇതൊന്നുണ്ട്. സേലനോട് പറ വേഗം ജോയിൻ ചെയ്യാൻ. ഫസ്റ്റത്തെ ആ ആ ലെസൺ ഈസിയാ, അവിടെ നടക്കുന്ന കയറിയാലും ഒക്കെ പറ്റും. ഇത് എല്ലാം നമ്മൾ പഠിച്ചിന്. ആ അതെ, അതെനിക്കറിയാം. എഴുതി എല്ലാരും. മാറ്റി എഴുതിയാ പോരാ, എന്ത് മാറ്റി എഴുതാണ്? കസ്റ്റമർ അടുത്ത് സപ്ലയർ ആക്കിയാ പോരാ. വേണ്ട വേണ്ട വേണ്ട. വേണ്ട വേണ്ട, എല്ലാം എളുപ്പപ്പണിയാണ്. അത് ഡേറ്റ് 4/1/2006. എഴുതിയ ടോട്ടൽ ഫോർ ഇന്ന പീരീഡ് എന്ന് പറഞ്ഞ ടോട്ടൽ, അതായത് ഓപ്പണിംഗ് ബാലൻസ്. നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ്, നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് അത് ഞാൻ പറയും. ആയിട്ടില്ല. ഓക്കെ, നിങ്ങളെ ഇന്നത്തെ ഹോംവർക്ക് ഞാൻ ഈ ബുക്ക് ഗ്രൂപ്പിലിടും. ഇല്ലസ്ട്രേഷൻ 1 നോക്കിട്ട് വരാം. നോക്കിട്ട് വന്നാൽ മതി കേട്ടോ. ഇല്ലസ്ട്രേഷൻ 1 വായിച്ചിട്ട് വരാം. ഓക്കെ, വായിക്കേ വേണ്ട, ചെയ്യണ്ട, ചെയ്ത ക്ലാസ് ഒന്ന് ചെയ്യാം. ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ, ബൈ, സി യു, അസ്സലാമു അലൈക്കും, താങ്ക് യു.